ഖിലാഫത്തിന്റെ ചരിത്രം അതിന്റെ ത്വാലിബ് ാണ്ഹുവിന്റെ ജീവചരിത്രമാണ് ഭാഗം അതേ നമ്മൾ ആരംഭിക്കുന്നത് ഇപ്പൊ ഇതര ഹുലഫാർ രാജ്യങ്ങളെല്ലാം വ്യത്യസ്തമായിട്ട് വളരെയധികം വികലമാക്കപ്പെട്ട ഒരു ചരിത്രം കൂടിയാണ് അലബിൻ നബീ തവാലി വറബിള്ളാഹു നഹുവിൻ്റെ അതിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വിഭാഗം ആളുകൾ ദൌർഭാഗ്യവശാൽ അലീബിൻ നബീ തവാലി വറതിലാഹു നഹുവിനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള പേരിൽ അദ്ദേഹത്തിന് നൽകപ്പെട്ടതിനേക്കാൾ അപ്പുറം മഹത്വങ്ങൾ നൽകി വാനോളം ഉയർത്തി യഥാർത്ഥത്തിലുള്ള ചരിത്രം വികലമാക്കപ്പെട്ടു പക്ഷെ അദ്ദേഹ സന്ദർഭത്തിൽ അതിന്റെ ഒരു മറുവശത്ത് പ്രവാചക സ്വലതാലും അദ്ദേഹത്തിന് യഥാർത്ഥത്തിന് നൽകപ്പെട്ട മഹത്വങ്ങൾ പോലും നൽകാതെ മറുപക്ഷത്തോടുള്ള വിരോധം കാരണം അലീബിൻ അബി തവാലിബുറഹാഹാഫന് ഒരു വേണ്ടത്ര പരിഗണന സ്ഥാനം നൽകാതും നൽകുന്നത് ഇല്ലാതെയായി എന്നുള്ളത് അപ്പൊ ഈ രണ്ട് രണ്ട് അറ്റങ്ങളാണ് നമ്മൾ കാണുന്നത് അതിന്റെ രണ്ടിന്റെയും മധ്യത്തിലാണ് സത്യം കിടക്കുന്നത് അതായത് മധ്യമമായിട്ടൊരു നിലപാടാണ് അലീബൻ അബി ത്വാലിബുറഹ്ലാഹുൻ ഒരു ചരിത്രത്തോട് യഥാർത്ഥത്തിൽ അഹൽ സുന്ന സ്വീകരിച്ചിട്ടുള്ളത് അതാണ് യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ടുള്ള ചരിത്രം ആ സത്യസന്ധമായിട്ടുള്ള ചരിത്രമാണ് നമ്മളിവിടെ വിശദീകരിക്കാൻ ആരംഭിക്കുന്നത് ഇപ്പൊ നേരത്തെ റാഷിദീങ്ങളുടെ റാശിനിങ്ങളുടെ ചരിത്രം പറഞ്ഞ അതേ ക്രമത്തിലായിരിക്കും ഒരു വിഷയം നമ്മൾ സംസാരിക്കുക ആദ്യത്തിൽ അലീബിൻ നബീ തവാലി അല്ലി അള്ളാഹുനുവിന്റെ കുടുംബത്തെ സംബന്ധിച്ച് പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള ഒരു അല്പകാലഘട്ടം അതിനുശേഷം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പ്രവാചകൻ സുല്ലാ അലലുഹനോടൊപ്പം ഉള്ള സുദീർഘമായിട്ടുള്ള കാലഘട്ടം മനോഹരമായിട്ടുള്ള കാലഘട്ടം അതിനുശേഷം പിന്നീട് മൂന്ന് ഖലീഫമാരോടൊപ്പമുള്ള കാലഘട്ടം അവസാനമായിട്ട് ചുരുങ്ങിയ രൂപത്തിൽ അലീബിൻ നബീ തവാലിബു അല്ലി അള്ളാഹുഹനുവിന്റെ ഖിലാഫത്ത് കാലഘട്ടവും നമ്മൾ സൂചിപ്പിക്കുന്നതാണ് ആ ഒരു ക്രമത്തിലായിരിക്കും സംസാരിക്കുക അപ്പൊ നമ്മൾ വിഷയത്തിലേക്ക് പോരാണ് അലി ഇബിൻ അബി ത്വാലിബ് അബൂ ത്വാലിബിന്റെ മകൻ അലി അലഹു അൻഹു ആരാണ് അബൂ ത്വാലിബ് പിതാവിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത് അബൂ ത്വാലിബ് ആരാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല നബ്സ്ലമിന്റെ പിതൃവൻ പിതാവിന്റെ സഹോദരൻ അതായത് അബൂ ത അബൂ താലിബ് പ്രത്യേകം മനസ്സിലാക്കുക അബൂ താലിബ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള പേരല്ല അത് യഥാർത്ഥത്തിൽ കുനിയാണ് അതായത് നമുക്കൊരു അക്കാലഘട്ടത്തിലുള്ള ആളുകള് മക്കളുടെ പേരിനോട് ചേർത്ത് വിളിക്കുന്ന ഒരു കുനിയ അതായത് വിളിപ്പേരായിരുന്നു അബു താലിബ് യഥാർത്ഥത്തിലുള്ള പേര് അബ്ദു മനാഫ് എന്നുള്ള അബ്ദു മനാഫ് എന്നുള്ളതാണ് യഥാർത്ഥ പേര് ഇപ്പൊ പ്രവാചകൻ സല്ലതാലുച്ഛനയുടെ ജീവചരിത്രത്തിൽ അബു താലിബിനുള്ള സ്ഥാനം പങ്ക് ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ടതില്ല കാരണം വളരെ ചെറുപ്പം മുതൽ പ്രവാചകനെ സംരക്ഷണം ഏറ്റെടുത്ത വ്യക്തി വളരെ ദരിദ്രനായിരുന്നെങ്കിലും പ്രവാചകൻ സല്ലതാലുച്ഛനമയുടെ സംരക്ഷണം ഏറ്റെടുത്ത് തന്റെ മക്കളേക്കാൾ സ്നേഹത്തോടു കൂടെ പ്രവാചകൻ സല്ലതാലുശ്രമ അദ്ദേഹം പോറ്റി വളർത്തി ഊണിലും ഉറക്കിലും യാത്രയിലെല്ലാം പ്രവാചകൻ സലതാഹാലു സ്വലമായ കൂടെ കൂട്ടി അവസാനം നബി അലൈഹി സുല്ലം സത്യപ്രബോധനം ആരംഭിച്ച സന്ദർഭത്തിൽ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളും സമൂഹത്തിലൊരു വലിയ വിഭാഗം ഭൂരിപക്ഷ ആളുകളും പ്രവാചകനെതിരെ ശക്തമായിട്ട് അവര് നീങ്ങിയ സന്ദർഭത്തിൽ ഉപരോധം വരെ ഏർപ്പെടുത്തിയ സന്ദർഭത്തിലെല്ലാം പ്രവാചകൻ സല്ലത അലുസലയെ സംരക്ഷിച്ചത് അബൂത്വാലിബായിരുന്നു എല്ലാ അർത്ഥത്തിലും പ്രവാചകൻ അലൈഹി സെല്ലുസലമക്ക് അദ്ദേഹം സംരക്ഷണം നൽകി ഇത്രയേറെ പ്രവാചകന് സംരക്ഷണം നൽകിയെങ്കിലും ഈ സത്യമതം സ്വീകരിക്കാൻ അദ്ദേഹം ആ സത്യമതം സ്വീകരിക്കാൻ അദ്ദേഹം അദ്ദേഹം സന്നദ്ധായില്ല അതിന് അദ്ദേഹം വൈമനസ്യം കാണിച്ചു തന്റെ പൂർവ്വപിതാക്കന്മാരുടെ ആ മതം ഞാൻ ഉപേക്ഷിക്കാൻ സന്നദ്ധ എന്നുള്ള ഒരു നിലപാടിലായിരുന്നു അദ്ദേഹം അദ്ദേഹം നിലനിന്നിരുന്നത് എത്രത്തോളം വെച്ചാൽ അവസാനം മരണക്കിടക്കയില് കിടക്കുന്ന സന്ദർഭത്തിൽ പോലും പ്രവാചകൻ സല്ലത അലസ്വല അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി കെഞ്ചി നോക്കി ആ ആ ഷഹാദത്തിന്റെ പദങ്ങൾ ഉച്ചരിക്കാൻ വേണ്ടി പ്രവാചകസലത അലസ്ല അദ്ദേഹത്തോട് കെഞ്ചി നോക്കിയെങ്കിലും അതേ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് അദ്ദേഹം അവസാനം മരണപ്പെടുന്നത് നബി നബിസ് അങ്ങേറ്റം വിഷമിച്ചു അള്ളാഹു സുബാനും അള്ളാഹു സുബാനി ആയത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ പ്രവാചകത്വത്തിന്റെ പത്താം വർഷം നബുവത്തിന്റെ പത്താം വർഷത്തിലാണ് അബൂ താലിബ് മരണപ്പെടുന്നത് ആ അബൂ താലിബ് മരണപ്പെട്ട ഒരു അല്പം മാസം കഴിഞ്ഞപ്പോ പ്രവാചകഅസ്ലിയുടെ പ്രിയപത്നി ഹദീജറി അള്ളാഹു ഹയും അതേ വർഷം മരണപ്പെടുകയാണ് ഈ രണ്ട് മരണങ്ങൾ നബിസ്വല്ലാസ്ലമിയുടെ രണ്ട് അത്താണികൾ പ്രവാചകൻ സല്ലാ അലുസ്ലമുക്ക് സമൂഹത്തിൽ അത്താണിയായ പ്രവാചകനെ സംരക്ഷിച്ച അബൂ താലിബും വീട്ടിനകത്ത് അബ്സുലിനെ സംരക്ഷിച്ച ഹദീജറി അള്ളഹു അൻഹയും രണ്ടാളും മരണപ്പെടും രണ്ട് അത്താണികളുടെ നബ്സ് വസ്സലയ്ക്ക് നഷ്ടപ്പെടാണ് പ്രവാചകൻ സല്ലാസ്ലം അങ്ങേയറ്റം വിഷമിച്ചു ആ വർഷം നമുക്കറിയാം ചരിത്രകാരന്മാർ ആമുൽ ഹസുൻ ദുഃഖവർഷം എന്നുള്ള പേരിലാണ് ആ വർഷം തന്നെ അറിയപ്പെടുന്നത് കാരണം ആ രണ്ട് മരണങ്ങൾ പ്രവാചകൻ അത്രയേറെ വിശമിപ്പിച്ചു എന്നുള്ളത് അതാണ് അബൂ താലിബ് കൂടുതൽ ഞാൻ പറയുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അബൂ താലിബിന്റെ ഭാര്യ അതാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അതാ അലി റബി അള്ളാഹുനഹുവിന്റെ മാതാവിന്റെ പേര് അതാണ് രണ്ടാമത് നമ്മൾ പരിശോധിക്കുന്നത് ഫാത്തിമ ബിൻത്ത് അസദ് അതാണ് അലി റതി അള്ളാഹു നഫീന്റെ മാതാവിന്റെ പേര് അബൂ താലിബിന്റെ ഭാര്യ അബൂ താലിബ് മരണം വരെ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിലും ഭാര്യ ആയിരുന്ന ഫാത്തിമ ബിൻ താസു റതി അള്ളാഹു വൻഹ അവര് വളരെ നേരത്തെ തന്നെ ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളത് നബിസ് അലുസ്ലാം പ്രബോധനം ആരംഭിച്ച സന്ദർഭത്തിൽ തന്നെ അവര് വളരെ നേരത്തെ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു എത്രത്തോളം എന്ന് വെച്ചാൽ നമുക്കറിയാം പ്രവാചകൻ സുല്ലാ അലുസമയിൽ നിന്നും ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ച വനിത സ്ത്രീ എന്നുള്ളത് പ്രവാചകന്റെ പ്രിയ പത്നി ഹദീജ് റതി അള്ളാഹു വൻഹയാണ് പക്ഷെ അതേ സന്ദർഭത്തിൽ രണ്ടാമതായിട്ട് ഇസ്ലാം സ്വീകരിച്ച ചില റിപ്പോർട്ട് രണ്ടാമതോ മൂന്നാമതായിട്ട് ഇസ്ലാം സ്വീകരിച്ച വനിതയായിരുന്നു ഫാത്തിമ ബിൻ അസദ് റതി അള്ളാഹു അതായത് അലി റദി അല്ലാഹു നഹുവിന്റെ മാതാവ് അത്രയേറെ നേരത്തെ തന്നെ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് പ്രവാചകൻ അങ്ങേയറ്റം അവർ സ്നേഹിച്ചു സ്വാഭാവികമാണ് കാരണം അവരുടെ വീട്ടിലാണ് നബിസ് അല്ലാഹു വസ്ലം വളരുന്നത് പിന്നീട് നബിസ് അല്ലാഹുലോടൊപ്പം ഹിജറ മദീനയിലേക്കുള്ള ഹിജറയിൽ അവർ പങ്കെടുത്ത് പിന്നീട് അവർ മദീനയിലെത്തി മദീനയിലെത്തിയതിനു ശേഷം നമുക്കറിയാം പ്രവാചകൻ അലിബിൻ അബീത്തലി റതി അള്ളാഹു നഹുവിന്റെ വിവാഹം പ്രവാചക പുത്രിയുമായിട്ടുള്ള വിവാഹം ആ വിവാഹത്തിന് ശേഷവും അലിറദി അള്ളാഹു വനുഫീനോടൊപ്പം മാതാവ് രണ്ടു വർഷത്തോളം അവരോടൊപ്പം മാതാവ് ജീവിച്ചു പിന്നീട് മദീനയിൽ വെച്ചിട്ടാണ് അവർ മരണപ്പെടുന്നത് അവരെ ജന്ന ബക്കീൽ അവർക്കത് ജനത്തിൽ ബക്കീൽ അവരെ കബറക്കും എന്നും ആ കബറ് അവിടെ കാണാൻ സാധിക്കുന്നു അതാണ് അലിറലി അള്ളാഹു വനുബിന്റെ മാതാവായ ഫാത്തിമ ബിൻ അസദ് അള്ളാഹു വൻഹ അപ്പൊ ഈ അബു തവാലിബ് ഫാത്തിമ ദമ്പതികൾക്ക് അവർക്ക് മൊത്തം ആറ് കുട്ടികളായിരുന്നുണ്ടായിരുന്നത് ആറ് കുട്ടികൾ നാല് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും രസകരമായിട്ടുള്ള വസ്തു വിചിത്രായിട്ടുള്ള ഒരു കാര്യം ഓരോ കുട്ടികൾക്കിടയിലും നല്ലൊരു ഗ്യാപ്പ് ഉണ്ട് അതായത് നല്ല പ്രായവ്യത്യാസം ചില കുട്ടികൾക്കിടയിൽ പത്ത് വയസിന്റെ പ്രായവ്യത്യാസം എല്ലാം കാണാൻ സാധിക്കും നല്ല ഈ കുട്ടികൾക്കിടയിൽ ആ ഒരു പ്രായവ്യത്യാസം ദർശിക്കാൻ സാധിക്കും അപ്പൊ നാല് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും നാല് ആൺകുട്ടികളിൽ ആ കുടുംബമാണ് നമ്മൾ പരിശോധിക്കുന്നത് നാല് ആൺകുട്ടികളിൽ ഏറ്റവും മൂത്ത കുട്ടി നമുക്ക് സ്വാഭാവികമായിട്ട് ഊഹിച്ചാൽ കിട്ടും മൂത്ത കുട്ടിയുടെ പേര് ത്വാലിബ് അതുകൊണ്ടാണ് അബൂ ത്വാലിബ് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത് ത്വാലിബിന്റെ ഉപ്പ ഏറ്റവും മൂത്ത കുട്ടി ത്വാലിബാണ് അതായത് അലി അലിറലിഅള്ളാഹു വനുവിന്റെ ഏറ്റവും മൂത്ത സഹോദരൻ അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കറിയാം ഈ ത്വാലിബിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്നത് പ്രവാചി സുല്ലാഹിയുടെ ഏകദേശം അതേ പ്രായമായിരുന്നു ഒന്നോ രണ്ടോ വയസ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ അതായത് ഏകദേശം പ്രവാചകന്റെ അതേ പ്രായം നബിസ്വലാഹി സ്ലമ അങ്ങേയറ്റം അദ്ദേഹം സ്നേഹിച്ചു പക്ഷേ ഉപ്പേ പോലെ തന്നെ അദ്ദേഹം അവസാനം വരെ ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല താലിബുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം പ്രവാചകൻ സല്ല അലിസ്ലാം ബദറിൽ കുറേശ്ശികൾ പ്രവാചകനെതിരെ വന്ന സന്ദർഭത്തിൽ കുറേശ്ശികളുടെ നിർബന്ധം കാരണം കുറേശി സംഘത്തിൽ ഈ താലിബുണ്ടായിരുന്നു അങ്ങനെ വഴി മധ്യേ അവര് അവര് താലിബിനെ പരിഹരിച്ച സന്ദർഭത്തിൽ ആ പരിഹാസം സഹിക്കാൻ കഴിയാതെ അദ്ദേഹം ദേഷ്യപ്പെട്ട് ബദറിന്റെ വഴിയിൽ വെച്ച് അദ്ദേഹം തിരിച്ചു പോകുന്നതായിട്ടെല്ലാം നമ്മൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കും അപ്പൊ നമുക്കറിയാം ബദർ ബദറുമായിട്ട് ബന്ധപ്പെട്ട് ബദറിൽ പങ്കെടുക്കപ്പെട്ട ബനു ഹാസിയും ഗോത്രക്കാരെ വധിക്കരുതെന്ന് നബിസ് അള്ളുഹുലം യുദ്ധം തുടങ്ങുന്നതിന് അല്പം മുമ്പ് ഒരു ഓർഡർ കൊടുക്കുന്നുണ്ട് സ്വഭാവത്തിന് അതിന്റെ കാരണം അവരാരും സ്വമേധയാ വന്നതായിരുന്നു അവരിഷ്ടപ്രകാരമല്ല വന്നത് മറിച്ച് കുറൈശികളുടെ നിർബന്ധം കാരണം അവർ പങ്കെടുക്കേണ്ടി വന്നതാണ് അതുകൊണ്ടാണ് നബിസ് അഹ് സ്വലാം ആ ഒരു നിർദ്ദേശ യുദ്ധത്തിന് മുമ്പ് സ്വാഭാവികൾക്ക് നൽകാനുള്ള കാരണം അതാണ് ത്വാലിബ് ആ ബദറിനുശേഷം അദ്ദേഹം ഒരു ഒരല്പകാലമാണ് ജീവിച്ച് കൂടുതൽ ചരിത്രം അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധ്യമല്ല ഏതായിരുന്നാലും ആ രൂപത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് അതാണ് അലി റതി അള്ളഹു ഫനുവിന്റെ ഏറ്റവും മൂത്ത സഹോദരനായ ത്വാലിബ് രണ്ടാമത്തെ സഹോദരൻ അതായത് അബൂ താലിബിന്റെ രണ്ടാമത്തെ സന്താനം അഖീൽ ഇബിൻ അബി ത്വാലിബ് അഖീൽ ഇബിൻ അബി ത്വാലിബ് അതാണ് രണ്ടാമത്തെ സഹോദരൻ അലി റദ് അള്ളാഹ് ഫനുവിന്റെ രണ്ടാമത്തെ സഹോദരൻ അതായത് അബൂ താലിബിന്റെ രണ്ടാമത്തെ കുട്ടി അദ്ദേഹം കുറേശ്ശികളെല്ലാം വളരെ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് കാരണം അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു പണ്ഡിതൻ അതായത് കുറേശ്ശികളുടെ ചരിത്രത്തെ സംബന്ധിച്ച് അവരുടെ വംശാവലിയെ സംബന്ധിച്ച് അൻസാബിനെ സംബന്ധിച്ചെല്ലാം നല്ല ആഴത്തിൽ അഗാധമായിട്ടുള്ള വിവരമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ അഖീലി ബി നബി ത്വാലിബ് അതുകൊണ്ട് തന്നെ കുറേശ്ശികൾ അങ്ങേയറ്റം ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഇതേ രൂപത്തിൽ ബദറിൽ വന്നു പ്രവാചകൻ സുല്ലമക്കെതിരെ ബദറിൽ പങ്കെടുത്തു ഇഷ്ടമില്ലാത്ത നിർബന്ധം കാരണം അദ്ദേഹം പങ്കെടുക്കേണ്ടി വന്ന അവസാനം മുസ്ലിംങ്ങൾ അദ്ദേഹത്തെ യുദ്ധ തടവുകാരനായിട്ട് പിടിക്കപ്പെട്ടു പിന്നീട് അബ്ബാസ് അലി അള്ളാഹു വൻഹുവാണ് അദ്ദേഹത്തിന് മോചനദ്രവ്യം നൽകിയതിനു ശേഷമാണ് അദ്ദേഹം അദ്ദേഹത്തെ മോചിപ്പിക്കപ്പെടുന്നത് അപ്പോൾ ബദറിൽ യുദ്ധ തടവുകാരനായിട്ട് അദ്ദേഹത്തെ പിടിക്കപ്പെട്ടിരുന്നു അതാണ് അഖീൽ ഇബിൻ അബി ത്വാലിബ് അങ്ങനെ അവസാനം മക്ക ഫത്തഹ മക്ക മക്ക വിജയ സന്ദർഭത്തിൽ ഈ അഖീൽ ഇബിൻ അബി താലിബ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ വളരെ നിർണായകമായിട്ടൊരു സന്ദർഭം അതായത് പ്രവാചകൻ സുല്ലാ അലുസ്ലാമുടെ മദീന കാലഘട്ടത്തിൽ നടന്ന ഹുനൈൻ യുദ്ധത്തിൽ ഹുനൈൻ യുദ്ധത്തിന്റെ ചരിത്രം നമുക്കറിയാം ഹുനൈൻ യുദ്ധത്തിൽ അപ്രതീക്ഷിതമായിട്ടൊരു ആക്രമണം ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് വന്ന സന്ദർഭത്തിൽ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ നാനാഭാഗത്തേക്ക് ഓടി ആ സന്ദർഭത്തിൽ ഒരല്പം ആളുകൾ പ്രവാചകന്റെ സമീപത്ത് നിന്നുകൊണ്ട് അലൈഹി നബിസ്ലാമെ സംരക്ഷിച്ചിട്ടുണ്ട് ആ സംരക്ഷിച്ച കൂട്ടത്തിൽ നമുക്ക് അഖീൽ ലബിൻ അബീ ത്വാലിബിനെ അവിടെ കാണാൻ സാധിക്കും റളിയല്ലാഹു അൻഹു ആ നിർണായക വേളയിൽ അദ്ദേഹത്തെ നമ്മൾ ചരിത്രത്തിൽ കാണുകയാണ് വളരെ കാലം അദ്ദേഹം ജീവിച്ചു എത്രത്തോളം വെച്ചാൽ തൊണ്ണൂറ്റാറ് ഏകദേശം നൂറ് വയസ്സ് വരെ അദ്ദേഹം ജീവിച്ച് പിന്നീട് അവസാനം മുആവിയ അബിൻ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാലഘട്ടത്താണ് ഈ അഖീൽ അഖീലബിന് അബൂ താലിബ് മരണപ്പെടുന്നു അത്രയും സുദീർഘമായിട്ടുള്ള ഒരു കാലഘട്ടം അദ്ദേഹം ജീവിക്കുന്നുണ്ട് സുബാൻ അള്ള ഈ ഉടനീള ചരിത്രത്തിൽ അദ്ദേഹം സാക്ഷിയാണ് ഈ അഖീലബിനെ അബി താലിബ് അദ്ദേഹത്തിനെ പറ സംബന്ധിച്ച് പറയുമ്പോൾ പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഒരു മകന് പ്രസിദ്ധാണ് ഇസ്ലാമിക ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ മകനാണ് മുസ്ലിം എബിന് അഖീൽ ചരിത്ര പ്രസിദ്ധാണ് നമുക്കറിയാം കർബല സംഭവം നേരത്തെ ഒരല്പം ഒരല്പം മുമ്പ് ആ ഒരു വിഷയം നമ്മൾ സംസാരിച്ചിരുന്നു ആ കർബല സംഭവത്തിൽ വളരെ ശ്രദ്ധേയമായിട്ട് റോളാണ് അഖീലിൻ അബി സ്വാലിബിന്റെ മകനായ മുസ്ലിം ഇബിൻ അഖീലിൽ നിർവഹിക്കുന്നത് നമുക്കറിയാം ഹുസൈൻ റലി അള്ളാഹു അനുഭവം ആദ്യം തന്റെ പ്രതിനിധിയായിട്ട് കൂഫയിലേക്ക് അയച്ചത് ഈ അഖീലിന്റെ മകനായ മുസ്ലിം എബിൻ അഖീലിനെയാണ് അവിടെ വെച്ചിട്ടാണ് സിയാദിന്റെ പടയാളികൾ അതിക്രൂരമായിട്ട് ഈ മുസ്ലിം എബിൻ അഖീലിനെ വധിക്കുന്നതായിട്ടെല്ലാം കർബലയുടെ ചരിത്രത്തിൽ നമ്മൾ കാണാൻ സാധിക്കും ഏതായിരുന്നാലും അതാണ് അലി റതി അള്ളാഹു വനുഫിന്റെ രണ്ടാമത്തെ സഹോദരനായ അഖീൽ ഇബിൻ അബി ത്വാലിബ് ഇനി അലി റതി അള്ളാഹുനുബിന്റെ മൂന്നാമത്തെ സഹോദരൻ അതായത് അബൂ ത്വാലിബിന്റെ മൂന്നാമത്തെ മകൻ മൂന്നാമത്തെ മകൻ പ്രസിദ്ധനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ജാഫർ ഇബിൻ അബി ത്വാലിബ് കാരണം നേരത്തെ തന്നെ തുടക്കത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് വന്നത് തന്നെ പ്രവാചകന്റെ ഏറ്റവും അടുത്ത അനുയായികൾ നബിസ്മിയുടെ പ്രവാചകന്റെ സ്വഭാവത്തിന് കൂടുതൽ ഏറ്റവും ഉന്നത സ്ഥാനം കൈവരിക്കുന്ന ഒരു സ്വഹാബി കൂടെയാണ് ജാഫർ അബിത്തു പ്രതി അൻഹു ജാഫർ ബിൻ അബിത്തിനെ സംബന്ധിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ല നമുക്കറിയാം മുസ്ലിങ്ങളുടെ ആദ്യത്തെ ഹിജറ രണ്ടാമത്തെ ഹിജറ മദീനയിലേക്ക് ആദ്യത്തെ ഹിജറ അബിസീനയിലേക്കുള്ള ഹിജറയിൽ ആ ഹിജറയിൽ ആ ഹിജറ പോയ സംഘത്തിന്റെ അമീറായിട്ട് നബിസ്ഹി നിയമിച്ചത് ജാഫർ ജാഫർബിൻ അബിത്തു അനഹുനാൻ ഇതള പോയതിനു ശേഷം എത്യോപ്യയിൽ എത്യോപ്യയിൽ നജാഷിയുടെ കൊട്ടാരത്തിൽ വെച്ച് ആ നയഗസ് രാജാവുമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആ സംഭാഷണം ആ സംഭാഷണമല്ലാതെ നമുക്കറിയാം അവിടെ വെച്ചുകൊണ്ട് നജാഷിയുമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നു അവസാനം അദ്ദേഹം വഴി ജാഫർ ബിൻ അബി സാലിബു അലി അള്ളാഹു നഹു വഴിയാണ് നജാഷ് ഇസ്ലാമിലേക്ക് വരുന്നത് നജാഷ് ഇസ്ലാമിലേക്ക് വന്നു വീണ്ടും അവർ ആ സംഘം എത്യോപ്യയിൽ തന്നെ ഈജിപ്ത് ആ എത്യോപ്യയിൽ തന്നെ അവര് താമസിക്കാൻ അബസീനയിൽ തന്നെ അവർ താമസിച്ചു പിന്നീട് പ്രവാചകൻ സല്ലുഹ് അലിസ്ലമയുടെ രണ്ടാം ഹിജറ മദീനയിലേക്കുള്ള ഹിജറ പോയി ഹിജറയ്ക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം പ്രവാചകൻ സുല്ലമയുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടം നടക്കുന്ന ഹൈബർ യുദ്ധം നമുക്കറിയാം മദീനയിലുള്ള ജൂതഗോത്രമാരും ഗോത്രക്കാരുമായിട്ട് നടന്ന ചരിത്ര പ്രസിദ്ധ യുദ്ധം ഹൈബർ യുദ്ധം മുപ്പതോളം ദിവസം നീണ്ടുനിന്ന ആ യുദ്ധം അവസാനം മുസ്ലിങ്ങൾ വിജയിക്കുന്നുണ്ട് ചാൽ അത് ഞാൻ പിന്നീട് സൂചിപ്പിക്കും ആ വിജയിച്ച സന്ദർഭത്തിൽ ആ വിജയിച്ച ദിവസമാണ് എത്യോപ്യയിലേക്ക് മക്കയിൽ വെച്ച് ഹിജറ പോയ സംഘം മടങ്ങി വരുന്നത് ആ സംഘം അന്ന് ജാഫർ ബിൻ അബി സ്വാലിപ്പുറീല്ലാ ഫനുബിന്റെ നേതൃത്വത്തിൽ അവർ ഹൈബറി വിജയിച്ച ദിവസം മടങ്ങി വരാൻ ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല അലൈഹി വസ്ലാം ജാഫർ ബിൻ അബി സ്വാതിലാഹനുവിന്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു മനോഹരായിട്ടില്ല ഹരീസിൽ കാണാൻ അച്ഛനം പറഞ്ഞു ഹൈബറിലെ വിജയമാണോ അതോ ജാഫർ തിരിച്ചെത്തിയതാണോ എനിക്ക് കൂടുതൽ സന്തോഷം എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല അത്രയേറെ പ്രഭാചകൻ സുല്ലാ അലൈഹി സ്വലം അവരിൽ സന്തോഷിക്കാൻ ഹൈബർ വിജയിച്ചതാണോ അതോ ജാഫർ ബിൻ അബി തവാലിബ് തിരിച്ചു വന്നതാണോ ഇന്നത്തെ ദിവസം എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷവാനാക്കുന്നത് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല എന്നാണ് പ്രവാചകൻ സുല്ലാ അലൈഹി വല്ലാ സന്ദർഭത്തിൽ പറയുന്നത് വീണ്ടും ഹൈബറിന് ശേഷം രണ്ടു വർഷത്തോളം ജാഫർ ബിൻ അബി താലിബ് റതി അള്ളാൻഹു മദീനയിൽ ജീവിച്ചു പിന്നീട് രണ്ട് വർഷത്തിന് ശേഷം വന്ന ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള യുദ്ധങ്ങളിലൊന്നായ മൊഹത്ത യുദ്ധം ആ മൊഹത്താ യുദ്ധത്തിൽ റസൂൽ അള്ളഹി സല അലി സ്വലം രണ്ടാം സൈന്യാധിപനായിട്ട് ജാഫർ ബിൻ അബി ത്വാലിബു അദ്ദേഹം നിയോഗിക്കുന്നു യുദ്ധത്തിൽ അതിഘോരമായിട്ട് അദ്ദേഹം ശത്രുക്കളുമായിട്ട് പോരാടി ചരിത്രം നമുക്കറിയാം ആദ്യമായിട്ട് വലത് കൈവെട്ടി ആ സന്ദർഭത്തിൽ അദ്ദേഹം പതാക ഇടത് കൈകളിലേക്ക് പിടിച്ചു ഇടത് കൈവട്ടിയ സന്ദർഭത്തിൽ അദ്ദേഹം പതാക നെഞ്ചോട് ചേർത്ത് വെച്ച് അവസാനം ഷഹീദായിട്ട് ആ യുദ്ധക്കളത്തിൽ മരണപ്പെടുകയാണ് പ്രവാചം സുല്ലാ വല്ലം അദ്ദേഹത്തിന്റെ മരണത്തിൽ നബി വസ്ലം അങ്ങേറ്റം വേദനിച്ചു യുദ്ധത്തിന് ശേഷം പ്രവാചകൻ അലൈഹി വസ്ലം പറഞ്ഞു ജാഫറിന്റെ നഷ്ടപ്പെട്ട രണ്ട് കൈകൾക്ക് പകരം അള്ളാഹു സുബാൻ രണ്ട് ചരകുകൾ സ്വർഗത്തിൽ നൽകുമെന്നെല്ലാം അലൈഹി ജെഹല്ലാം പറയപ്പെട്ടതായിട്ടെല്ലാം ഹദീസിന് കാണാൻ സാധിക്കും അതാണ് അലിബിൻ അബിത്തറാഹു അനഹുവിന്റെ മൂന്നാമത്തെ സഹോദരൻ ജാഫർ അബി തവാലി റതിഹു അദ്ദേഹത്തിന്റെ ഭാര്യ നമുക്കറിയാം അസ്മാ ബിൻ ഉമേസ് റബി അള്ളാഹു അതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള സുഹാബി വനിത അസ്മാ ബിൻ ജാഫർ ബിൻ അബി സാലിബുറു അള്ളാഹുനഹുവിന്റെ ഭാര്യ പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം നമുക്കറിയാം അസ്മാറദി അള്ളാഹു നെഹ് വിവാഹം കഴിക്കുന്ന അബൂബക്കർ സുദീഖർ അള്ളാഹു വനഹു ആണ് അബൂബക്കർ സിദ്ദീഖ് അലി അള്ളഹു നഹുഹിന്റെ ശേഷം പിന്നീട് അസ്മാ ബിത് ഉമൈസ് വിവാഹം കഴിക്കുന്നത് ഉമർ അബുൽഹത്താബ് അറുതി അള്ളാഹു നനഹുആാൻ അത്രയും ശ്രേഷ്ഠയായിട്ടുള്ള സുഹാബി വനിത കൂടെയാണ് അസ്മാ ബിൻ തമ്മേസ് അതായത് ജാഫർ ബിൻ അബി സാലിബുറി അള്ളാഹു നനഹുവിന്റെ ഭാര്യ അവരുടെ മകൻ പ്രസിദ്ധാണ് അബ്ദുലബിൻ ജാഫർ ഇൻഷാള്ള അതിലേക്ക് നമ്മൾ തിരിച്ചു വരും അപ്പൊ അതാണ് മൂന്ന് സഹോദരന്മാർ നാലാമതായിട്ട് അലിബിൻ നബി താലിബ് ഇൻഷാള്ള അതിലേക്ക് നമ്മൾ വരും പിന്നീടുള്ള രണ്ട് സഹോദരിമാര് ഞാൻ പറഞ്ഞു രണ്ട് സഹോദരിമാരുണ്ട് ഒന്നാമത്തെ സഹോദരിയുടെ പേര് ഫാഹ അല്ലെങ്കിൽ അവരുടെ കുനിയായിട്ട് അറിയപ്പെടുന്ന ഉമുഹാനി ആ പേരിലാണ് അവർ കൂടുതൽ പ്രസിദ്ധമായത് ഉമുഹാനി എന്നറിയപ്പെടുന്ന അലി റദി അള്ളാഹു വൻഫുവിന്റെ സഹോദരി അവരെ സംബന്ധിച്ച് കൂടുതൽ നമുക്ക് കാണാൻ സാധ്യതയില്ല അവര് ഒരു ഹദീസിൽ അതായത് പ്രവാചകൻ സുല്ലാദ് അലുഖി സ്വലമയുടെ ഇസ്രാ മീറാജുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ ഇസ്ര മീറാജ് സംഭവിച്ച ദിവസം പ്രവാചകൻ സല്ലു അലി വസ്ല്ലാം ഉമുഹാനിയുടെ വീട്ടിലായിരുന്നു പ്രവാചക സല്ലി സ്വലം ഉണ്ടായിരുന്നെന്ന് ഒരു ഹദീസിൽ കാണാൻ സാധിക്കും അതായത് സൊഹീൽ ബുഹാരിയിലുള്ള ഹദീസിൽ പ്രവാചകൻ സുല്ലാ അലി സ്വലം കബ പരിസരത്ത് അവിടെ കിടക്കുന്ന സന്ദർഭത്തിലായിരുന്നു ഇസ്രാ മീറാജ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ അതേ സന്ദർഭത്തിൽ മറ്റൊരു റിപ്പോർട്ടിൽ ഉമ്ഹാനിയുടെ വീട്ടിലായിരുന്ന സന്ദർഭത്തിലായിരുന്നു ആ ഇസ്ലാമിയറായി സംഭവിച്ചെന്ന് മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ അതാണ് ഉംഹാനി അവരെ സംബന്ധിച്ച് കൂടുതൽ നമുക്ക് അറിയി ചരിത്രത്തിൽ കാണാൻ സാധ്യതയല്ല മക്കാ വിജയ സന്ദർഭത്തിൽ ഏതായാലും അവർ ഇസ്ലാം സ്വീകരിച്ചു പക്ഷെ അവരുടെ ഭർത്താവിനെ സംബന്ധിച്ച് ഉദ്ധരിക്കപ്പെട്ട മനോഹരമായിട്ടുള്ള സംഭവം അവരുടെ ഭർത്താവ് ആയിരുന്ന അദി എന്നറിയപ്പെടുന്ന വ്യക്തി അദ്ദേഹം ഇസ്ലാമിനെതിരെ ശക്തമായിട്ട് നീങ്ങി അതുകൊണ്ട് തന്നെ ഭർത്താവിനെ അതായത് ഈ ഹുബൈറിനെ വധിക്കുമെന്ന് അലി അള്ളാഹു അൻഹു ശക്തമായിട്ടൊരു ശപഥം ചെയ്തു അതായത് ഞാൻ അദ്ദേഹത്തെ വധിച്ചിരിക്കുന്ന അലി അള്ളഹുന് നേരത്തെ പറഞ്ഞിരുന്നു അവസാനം മക്കാ വിജയ സന്ദർഭത്തിൽ ഭർത്താവിന് അവർ അഭയം നൽകാൻ അഭയം നൽകിയതിന് ശേഷം അവര് റസൂൽ അല്ലാതെ അടുത്ത് വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു പ്രവാചിൻ സുലഹ് അലുലം അവരെ സ്വീകരിച്ചു ബി ഉമ്മിഹാനി പ്രവാചകൻ സുലി വസ്ലം അവരെ സ്വീകരിച്ചിരുത്തി നബിസുലോ അവര് പറഞ്ഞു പ്രവാചകരെ അലി അറിയു അള്ളഹു എന്റെ ഭർത്താവിനെ വധിക്കു എന്ന് പറയുന്നുണ്ട് ദയവ് ചെയ്ത് താങ്കൾ അദ്ദേഹത്തിന് അഭയം നൽകണം നബ്സുലി സ്വലം പറഞ്ഞ പ്രസിദ്ധമായിട്ടുള്ള വാക്കുകൾ നബിസുലഹിസ്ലം പറഞ്ഞു ഓ ഉമ്മുഹാനി നീ ആർക്കാണോ അഭയം നൽകിയത് അവർക്ക് ഞാനും അഭയം നൽകും നീ ആർക്ക് സംരക്ഷണം നൽകിയോ അവർക്ക് എന്റെ സംരക്ഷണം ഒരിക്കലും അയാൾ വധിക്കപ്പെടില്ലെന്നുള്ളൊരു വാക്ക് പ്രഭാചക സുല്ലാസ്ലാം ഉമ്ഹാനിക്ക് നൽകുന്നത് അതായത് അവരുടെ ശ്രേഷ്ഠതയാണ് കാണിക്കുന്നത് ഉറപ്പ് നൽകിയിട്ട് അവരെ തിരിച്ചയക്കുന്നതായിട്ടെല്ലാം നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഏതായിരുന്നാലും അഭയം ലഭിച്ചിട്ടും അയാൾ അവസാനം മക്കയിൽ നിന്നും നജറാലിലേക്ക് ഒളിച്ചുകൂടുന്നതായിട്ടാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് അതേപോലെ തന്നെ ഉമ്മാാനിയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു സൊഹൈൽ ബുഹാരിയിൽ കടന്നു വരുന്ന ഹദീസ് അതായത് ഒട്ടക്കപ്പുറത്ത് സവാരി ചെയ്യുന്ന സ്ത്രീകളിൽ ഏറ്റവും ഉത്തമര് കുറേശി സ്ത്രീകളാണ് അവരാണ് കുട്ടികളോട് അവർ കുട്ടികളോട് അങ്ങേയറ്റം വാത്സല്യമുള്ളവരാണെന്നെല്ലാം നബി നബിസ്വല്ലു അലിസ്ലം കുറേശി സ്ത്രീകളെ സംബന്ധിച്ച് പറയുന്നുണ്ട് ആ ഹദീസിനെ വിശദീകരിച്ച ചില പണ്ഡിതന്മാര് ഈ ഹദീസിൽ പറയപ്പെട്ട് നബിസ്വല്ലി സ്വല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഉമ്ഹാനിയെ സംബന്ധിച്ചാണ് റസൂൽ അല്ലാസ് അലുഖി സ്വലം ഇവിടെ സൂചിപ്പിക്കുന്നതെന്നെല്ലാം ചില പണ്ഡിതന്മാരെ സൂചിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഏതായിരുന്നു ഉമ്മഹാനി അവർ കുറേ കാലം ഒരുപാട് കാലം ജീവിച്ച അവസാനം അലി റതി അള്ളാഹു മരണശേഷം മരണശേഷംഅബി റദ് അള്ളാഹു നഹുന്റെ കാലഘട്ടത്തിലാണ് അവർ മരണപ്പെടുന്നത് അതാണ് അലി റതി അള്ളാഹു നബിന്റെ സഹോദരി ആയിരുന്ന ഉമഹാൻ അല്ലെങ്കിൽ ഫാഹ നിരവധി പേരുകൾ കാണാൻ സാധിക്കും രണ്ടാമത്തെ അലിറതി അള്ളാഹു നനബിന്റെ സഹോദരിയായിട്ട് കാണുന്നത് ജുമാന ബിന്ത് അബൂ ത്വാലിം അതാണ് രണ്ടാമത്തെ സഹോദരി ജുമാന ബിന്ത് അബൂ ത്വാലിം അവരെ സംബന്ധിച്ചും വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ അവരുടെ ഭർത്താവിനെ സംബന്ധിച്ചുള്ള മനോഹരമായിട്ടുള്ള ഉദ്ധരണി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഭർത്താവിന്റെ പേര് അബൂ സുഫിയാൻ അബൂ സുഫിയാൻ എന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത് നമുക്ക് പരിചയമുള്ള ഒരു അബൂ സുഫിയാൻ ആണ് അതായത് മൊഹാവിയാർ ദാഹ് വൻഹുവിന്റെ പിതാവായ ബനു ഉമയ്യ ഗോത്രത്തിലുള്ള പ്രസിദ്ധനായിട്ടുള്ള അബൂ സുഫിയാൻ ആ അബൂ സുഫിയാൻ അല്ലാതെ മറ്റൊരു അബൂ സുഫിയാൻ ഉണ്ടായിരുന്നു അതായത് ബനു ഹാഷിം ഗോത്രത്തിലുള്ള അബൂ സുഫിയാൻ ഇബനൽ ഹാരിസ് ഇബനൽ അബ്ദുൽ മുത്തലിം അതായത് മറ്റൊരു അബൂ സുഫിയാൻ അദ്ദേഹമായിരുന്നു ഈ ജുമാനയുടെ ഭർത്താവ് അവർ പ്രവാചകൻ സല്ലു അലൈഹി വല്ലമക്കെതിരെ ശക്തമായിട്ടുള്ള കവിതകളെല്ലാം രചിച്ച് ഇസ്ലാമിനെതിരെ ശക്തമായിട്ട് അവർ പ്രവർത്തിച്ചു അവസാനം മക്കാ വിജയത്തെ മക്കാ വിജയിച്ച സന്ദർഭം അത്ത മക്ക മക്ക വിജയിച്ച സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലു അലൈഹി വല്ലയുടെ സന്നിധിയിലേക്ക് അവർ വേഷപ്രച്ഛനായിട്ട് അവർ മുഖം മറച്ചിട്ട് അവർ നബ്സുലിന്റെ അടുത്തേക്ക് വന്നിട്ട് പ്രവാചകനെ കണ്ടിട്ട് അവർ മാപ്പ് ചോദിച്ചു നബ്സു അഹ് വസ്ലം മാപ്പ് നൽകി അവരെ തിരിച്ചയക്കുകയും ചെയ്തു അതാണ് ഈ ജുമാനയെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ജുമാന ജുമാൻത്ത് അബൂത്താലുറീ അല്ലാഹു നഹാബറെ സംബന്ധിച്ച് കാണപ്പെടുന്ന ചരിത്രം അവര് നേരത്തെ ഇസ്ലാം സ്വീകരിച്ചു അവസാനം പ്രവാചകൻ സുല്ലമയുടെ കൂടെ അവർ മദീനയിലേക്ക് ഹിജറ പോയിട്ടതായിട്ടുള്ള നമ്മൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കും അലീബിൻബുലേക്ക് നമ്മൾ വരികയാണ് അലീബിൻ അബീതാലു പ്രബലമായിട്ടുള്ള അഭിപ്രായ പ്രകാരം പ്രവാചകൻ സുല്ലാതമയുടെ അനുഭവത്തിന്റെ പത്ത് വർഷം മുമ്പാണ് അലീബിൻ അബി താലുറീ അള്ളഹു നഹു ജനിക്കുന്നത് റജബ് പന്ത്രണ്ടാം തീയ്യതി എന്നെല്ലാം ഇവന് ഷാജിന്റെ തബക്കാത്തിൽ ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും അലിബു നബീത്തുഅ അലിബു റദി അള്ളാഹു വൻഹു മക്കയിൽ ജനിക്കാണ് കബക്കുള്ളിലാണ് ജനിച്ചതെന്ന് ഷിയാക്കൾ അവകാശപ്പെടാറുണ്ട് അതിന് സുന്നിപണ്ഡിതമാരതിന് നിശ്ചയിച്ച് കൃത്യമായിട്ട് രേഖകളില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് വലിയൊരു സംഭവമല്ല അക്കാലഘട്ടത്തിൽ ഇതേ രൂപത്തിൽ ജനിക്കപ്പെട്ടതായിട്ട് നിരവധി സംഭവങ്ങൾ കാണാൻ സാധിക്കും ഫാത്തിമ റബി അള്ളാഹു അൻഹ അതായത് അലി റബി അഹു മുൻഹുവിന്റെ മാതാവ് അലി അറിയാഹുനഹ്വിനെ പ്രസവിക്കുന്ന സന്ദർഭത്തിൽ അബൂ താലിബ് സമീപത്തുണ്ടായിരുന്നില്ല അബൂ താലിബ് മക്കൾക്ക് പുറത്ത് ആവശ്യത്തിന് കച്ചവടാവസ്ഥനായിരിക്കണം അദ്ദേഹം യാത്രയിലായിരുന്നു നമുക്കൊരക്കാലഘട്ടത്തിലുള്ള ആളുകൾ അവർ ഇതേ രൂപത്തിൽ മാസങ്ങളോളം നീണ്ട യാത്രകൾ കച്ചവടാവിസ്ഥ അവർ മക്കൾക്ക് പുറത്ത് പോകാറുണ്ടായിരുന്നു അതേ രൂപത്തിൽ ഒരു യാത്രാവേളയിലാണ് മാതാവ് മകന് ജന്മം നൽകുന്നത് ഫാത്തിമാർ അലി അള്ളാഹു അലിറലി അള്ളാഹു നഹ്വിനെ പ്രസവിക്കാൻ പ്രസവിച്ച ഉടനെ മാതാവ് അവന് നൽകിയ പേര് അസദ് എന്നുള്ള അസദ് എന്ന് വെച്ചാൽ നമുക്കറിയാം സിംഹം ആ ഒരു പേരാണ് മാതാവ് നൽകിയത് തന്നെ അലി അലി റദ്ദി അള്ളാഹു വൻഹു പിൻകാലഘട്ടത്ത് പിന്നീടുള്ള ജീവിതകാലത്ത് അഭിമാനത്തോടു കൂടെ എന്റെ മാതാവ് എന്നെ ആദ്യം പിടിച്ചത് അസദെന്നായിരുന്നെന്നെല്ലാം അലി റതി അള്ളാഹു വൻഹു ഓർമ്മ അയവറക്കുന്നതായിട്ടെല്ലാം നമ്മൾ പിന്നീടുള്ള ചരിത്രത്തിൽ കാണാൻ സാധിക്കും ധീര ധീരയോധാവായി മാറിയതിന് ശേഷമുള്ള ചരിത്രത്തിൽ ഏതായിരുന്നാലും അസദ് എന്നുള്ള പേര് നൽകുന്ന ഒരു അല്പസമയത്തിന് ശേഷം അബൂ അബൂത്വാലിബായ യാത്ര കഴിഞ്ഞ് മടങ്ങിവരാണ് മടങ്ങി വന്നപ്പോൾ മകനെയൊക്കെ കണ്ട് പക്ഷെ ആ പേരിൽ അദ്ദേഹത്തിന് വലിയൊരു അദ്ദേഹത്തിന് ആ പേരിൽ വലിയ ആ ഇഷ്ടപ്പെട്ടില്ല അബൂ താലിബിന് ഭാര്യ നൽകിയ ആ പേരിൽ അദ്ദേഹം സംതൃപ്തനായ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പേര് മാറ്റി അസദ് എന്നുള്ള പേര് അദ്ദേഹം മാറ്റിയിട്ട് കുട്ടിക്ക് അലി എന്നുള്ള പേര് അദ്ദേഹമാണ് നൽകിയത് അലി എന്നാണ് അദ്ദേഹം നൽകിയ പേര് അതാണ് അലി റതി അള്ളാഹുവിന്റെ ജനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന് രണ്ട് കുനിയ രണ്ട് വിളിപ്പേരുകളാണ് നമ്മൾ കാണുന്നത് ചരിത്രത്തിൽ ഒന്നാമത്തെ വിളിപ്പേര് അബുൽ ഹസൻ ഹസന്റെ ഉപ്പ അതായത് നമുക്കറിയാം അലിറലി അള്ളാഹു നൻഹുവിൻ്റെ ആദ്യത്തെ മകനാണ് ഹസൻ അലി അള്ളാഹു വൻഹു അതുകൊണ്ട് തന്നെ അബുൽ ഹസൻ എന്നുള്ള അപരനാമത്തിലാണ് അലി റലി അള്ളാഹു അറിയപ്പെടുന്നത് നേരത്തെ അബൂ താലിബ് പറഞ്ഞതുപോലെ തന്നെ രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ കുനിയായിട്ട് വെളിപ്പേരായിട്ട് കാണപ്പെടുന്നത് അബു തുറാബ് ഈ പേര് അദ്ദേഹത്തിന് നൽകിയത് നൽകപ്പെട്ടത് മനോഹരായിട്ടുള്ള സംഭവമാണ് അതായത് നബിസ്വലി വസ്ലം ആണ് ആ ഒരു ആ ഒരു വെളിപ്പേർ അദ്ദേഹത്തിന് നൽകിയത് അത് നൽകാനുള്ള സാഹചര്യം നമുക്ക് സൊഹീ ഉൽ ബുഹാരിയിൽ സഹലിബിന് ഷാഹിദ് അലി അള്ളാഹു നെഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഹദീസ് ആ ഹദീസിൽ പ്രവാചകൻ സലഹ് അലി വസ്ലം ഒരിക്കല് തന്റെ പുത്രി നമുക്കറിയാം അലി അലി അള്ളാഹു നഹു വിവാഹം കഴിക്കുന്നത് പ്രവാചകന്റെ പുത്രിയാണ് എന്ന് അതിലേക്ക് നമ്മൾ വരുന്നുണ്ട് അപ്പൊ വിവാഹ ശേഷം ഒരിക്കൽ നബ്സു അഹ് സ്വലാം തന്റെ മകളുടെ വീട് സന്ദർശിച്ച സന്ദർഭത്തിൽ അലി അറിയി അള്ളാഹുഹു നഹു വീട്ടിലില്ല അപ്പൊ നബ്സു അഹ്ഹി വസ്ലം ചോദിച്ചു മകളോട് ചോദിച്ചു എവിടെ നിന്റെ ഭർത്താവ് ഭർത്താവ് എവിടെ ഫാത്തിമർ അല്ലാതെ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ ചെറിയൊരു പ്രശ്നം ഉണ്ടായി അപ്പൊ അതുകൊണ്ട് തന്നെ അലിറല്ലാഹുവിന് ദേഷ്യം വന്ന് പുറത്തു പോയതാണ് ചിന്തിച്ചു നോക്കുക അത്രയും ഉന്നതരായിട്ടുള്ള സ്വഭാവത്തിന്റെ വീട്ടിൽ പോലും ഇതേ രൂപത്തിലുള്ള ചെറിയ ഇണക്കവും പിണക്കവും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കുടുംബജീവിതത്തിൽ പറഞ്ഞതാണ് അപ്പൊ അതേ രൂപത്തിൽ തെറ്റിപ്പോയതാണെന്ന് ഫാത്തിമ റതി അല്ലാഹു നെഹ്ഹു ഫാത്തിമ റബിള്ളാഹുനർ പ്രവാദി പറയാൻ അപ്പൊ നബിസ്വലാസിനെ ഉടനെ തന്നെ ഒരാളെ വിട്ട് അലിഹ്റീല്ലാഹു നഹുവിനെ അന്വേഷിക്കാൻ അവസാനം അയാൾ അന്വേഷിച്ച് പള്ളിയുടെ പിറകിൽ ഒരു മണ്ണിൽ ഇങ്ങനെ കടന്നുറങ്ങുന്നതായിട്ട് അയാൾ കണ്ട് കണ്ട സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലാ വസ്ലിയുടെ വിവരം പറഞ്ഞു നബി നബ്സ് നേരിട്ട് പോയി പോയ സന്ദർഭത്തിൽ കാണുന്ന കാഴ്ച ആ ആ പള്ളിയുടെ പിറകുവശത്തുള്ള മണ്ണില് മണ്ണിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് ഉറക്കത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞത് കാരണം മേലും മണ്ണായിട്ടുണ്ട് പ്രവാചകൻ സല്ലു അലൈ വസ്ലാം ശരീരത്തിലുള്ള ഇങ്ങനെ തട്ടിക്കൊണ്ട് പറഞ്ഞു യാ അബാ തുറാബ് കും യാ അബാ തുറാബ് ഏ മണ്ണിന്റെ മകനെ എഴുന്നേൽക്കെന്ന് പറഞ്ഞുകൊണ്ട് അലി റതി അള്ളഹു വനഹുവിനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട് ആ സന്ദർഭത്തിൽ പ്രവാചകം വിളിച്ച പേരാണ് അബു തുറാബ് ആ ഒരു പേര് അലിറലാഹുബനു അങ്ങേയറ്റം ഇഷ്ടമായിരുന്നു കാരണം പ്രവാചകൻ നൽകി എന്നുള്ളത് കൊണ്ട് തന്നെ അതായിരുന്നു അലി അറുവിള്ളാഹു അപര രണ്ട് പുനിയ അറിയപ്പെടുന്ന രണ്ട് പേരുകൾ പിന്നീട് സ്വാഭാവികമായിട്ടും അലിറലി അള്ളാഹു വനഹു എന്നല്ല നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് ഒരു ഇമേജ് വരുന്നുണ്ടാകും ഏതൊരാളെ സംബന്ധിച്ച് നമ്മൾ കാണാതെ ഇതേ രൂപത്തിൽ ചരിത്രം കേൾക്കുന്ന സന്ദർഭത്തിൽ ഏകദേശം ഒരു രൂപം നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഏത് രൂപത്തിലായിരുന്നു അലി അള്ളഹു വനുവിന്റെ ശാരീരിക പ്രകൃതി അതും പണ്ഡിതമാർ ചില പണ്ഡിതമാർ സൂചി ഇബൻ അബ്ദുൽ ബർ അദ്ദേഹത്തിന്റെ ഇസ്താഹബിൽ സൂചിപ്പിക്കപ്പെട്ട അലി അലിറതിാഹ് നനുവിനെ സംബന്ധിച്ചുള്ള ചെറിയ വിവരണം ആവറേജ് ഹൈറ്റ് അതായത് വലിയ ഉയരവുമില്ല പക്ഷേ ഒറ്റ ഉയരം കുറഞ്ഞതല്ല മിതമായിട്ടുള്ള ഹൈറ്റ് അതേപോലെ തന്നെ വലിയ ഷോൾഡർ ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ശക്തമായിട്ടുള്ള പേജുകൾ അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അതായത് കൈയിൻ്റെ ജോയിന്റുകൾ തിരിച്ചറിയാൻ തിരിച്ചറിയപ്പെടാൻ കഴിയാത്ത വിധം അതിശക്തമായിട്ടുള്ള മസിലുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇന്ന് സിക്സ് പാക്ക് എന്നെല്ലാം പറയാണ് അതിനെല്ലാം അപ്പുറം അതിശക്തമായിട്ടുള്ള പേശികളുള്ള അതിശക്തനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അലീബ് നബി സാലിബ്രീ അള്ളഹുനഫു അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ തലയിൽ മുടി ഒരല്പം കുറവാണ് പക്ഷെ അദ്ദേഹ സന്ദർഭത്തിൽ അതി തിങ്ങി നിറഞ്ഞ വളരെ നീണ്ട ഒരു അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായി ഇതാണ് രൂപവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുക പ്രവാചക സലതാല സിനിമയുടെ മരുമകൻ നമ്മൾ അതിലേക്ക് നമ്മൾ വരുന്നുണ്ട് ഫാത്തിമാർ അലി അള്ളാഹു അൻഹയെ പ്രവാ അലി അലൈ അഹു അനഹു വിവാഹം കഴിക്കുന്ന സന്ദർഭത്തിൽ വിവാഹം കഴിക്കുന്നു ആ ഫാത്തിമാർ അലി അള്ളാഹു അലഹയുടെ ജീവിതകാലത്തുടനീളം അലീബ് നബി തൊ അലിബലി അള്ളാഹു അൻഹു വേറെ വിവാഹം കഴിച്ചിരുന്നില്ല പക്ഷേ നബി നബിസ്വല്ലാ അലൈസ് മരണപ്പെട്ട് നമുക്കറിയാം പ്രവാചകൻ പ്രവാചക സുലഹ അലിസ് മരണപ്പെട്ട് ആറ് മാസങ്ങൾക്ക് ശേഷം ഫാത്തിമാർ അലി അള്ളാഹു അൻഹ മരണപ്പെടാൻ ആ ഫാത്തിമാർ അലി അള്ളാഹു അനഹ മരണപ്പെടുന്ന സന്ദർഭത്തിൽ അലീബിൻഹു വെറും മുപ്പതോ മുപ്പത്തൊന്നോ വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നുള്ളു പിന്നീട് ഫാത്തിമ അദി അള്ളാഹു വൻഹക്ക് ശേഷം നിരവധി വിവാഹങ്ങൾ അലീബിൻ അബി താലിബുറി അള്ളാഹു വൻഹു കഴിക്കുന്നുണ്ട് അതിൽ ഫാത്തിമ അദി അള്ളാഹു വൻഹയിലുണ്ടായ സന്താനങ്ങൾ നമുക്കെല്ലാര്ക്കും അറിയാം ഹസൻ ഹുസൈൻ അതിാഹു അൻഹുമ ഈ രണ്ട് സന്താനങ്ങൾ ആൺകുട്ടികളും അതോടൊപ്പം നമ്മൾ പലരും അറിയാത്തൊരു കാര്യം ഫാത്തിമ റീള്ളഹു വൻ അലിബി നബി താലിബ് റലി അള്ളാഹു അവർക്കുണ്ടായിരുന്ന രണ്ട് പെൺകുട്ടികൾ കൂടെ ഉണ്ട് ആ പെൺകുട്ടികളുടെ പേര് സൈനബ് അതേപോലെ തന്നെ ഉമ്മുക്കുൽസും ഈ രണ്ട് പെൺകുട്ടികളും അവർക്കുണ്ടായിരുന്നു അയ്യാ നബ്സുലയുടെ സന്താനങ്ങളുടെ അതേ പേരാണ് അലി റതിന്റെ മക്കൾക്കു നൽകിയത് അപ്പൊ അലിറുദാഹുനു ഞാൻ പറഞ്ഞു ഫാത്തിമ റതി അള്ളാഹു വൻഹയുടെ മരണശേഷം നിരവധി വിവാഹം കഴിക്കുന്നുണ്ട് ആ വിവാഹത്തിലും നിരവധി പെൺകുട്ടികളുണ്ട് ആ പെൺകുട്ടികൾക്കും അതേ പേര് അദ്ദേഹം വീണ്ടും നൽകുന്നുണ്ട് ജൈനബ് ഉമ്മക്കുൽസു എന്നുള്ള പേര് അവർക്കും നൽകിയിട്ടുണ്ട് അപ്പൊ നിരവധി ജൈനബുമാരും നിരവധി ഉമ്മക്കുൽസുമാരും അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഫാത്തിമ റബി അള്ളാഹു അൻഹയിൽ ഉണ്ടായ ജൈനബിനെയും ഉമ്മക്കുൽസുമിനെയും പ്രത്യേകമായിട്ട് തിരിച്ചറിയാൻ ഉമ്മുക്കുൽസു അൽ കുബ്ര അല്ലെങ്കിൽ ജൈനബ് അൽ ഖുബ്ര എന്നാണ് ഈ രണ്ട് സന്താനങ്ങൾ ആ രൂപത്തിലാണ് വിളിക്കപ്പെടുന്നത് അതിൽ ഉമ്മുഖുൽസും റതി അള്ളാഹു അൻഹ അതായത് അലി റതി അള്ളാഹു അൻഹുന്റെ മകളായ ഉമ്മുക്കുൽസുമിനെ പിന്നീട് ഉമർ അബുൽഹത്താബ് അലി അള്ളാഹു വൻഹു വിവാഹം കഴിക്കുന്നുണ്ട് അതായത് അവര് തമ്മിലുള്ള ആ ബന്ധം ശക്തിപ്പെടുക ഏതായിരുന്നാലും നിങ്ങൾ ചിന്തിച്ചു നോക്കാം അതായത് ഇവർക്ക് തമ്മിൽ ഇടയിൽ ശത്രുതയുണ്ടെന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന ആളുകൾ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് സ്വന്തം മകളെ എങ്ങനെയാണ് ഈതേ രൂപത്തിലുള്ള ഒരാൾക്ക് ഭർത്താവായിട്ട് നൽകുക അതേപോലെ തന്നെ അലിബിൻ അബി താലിബിന്റെ രണ്ടാമത്തെ മകളായ ജൈനബിനെ നമുക്കറിയാം ജാഫർബിൻ അബി താലിബ് അലി അള്ളാഹു വനുഹുവിന്റെ മകനായ അബ്ദുൽ സാഹിബിന് ജാഫർ അലി അള്ളാഹു മനഹബു അദ്ദേഹം പിന്നീട് വിവാഹം കഴിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു അബൂ താലിബ് വളരെ ദരിദ്രനായിരുന്നു അദ്ദേഹത്തിന് ആറ് മക്കളായിരുന്നു അദ്ദേഹം വളരെ ദരിദ്രനായതുകൊണ്ട് തന്നെ അബൂ താലിബ് ജീവിതകാലത്തുടനീളം ഒരു ഭാര്യയെ മാത്രമേ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളൂ പ്രാരാബ്ദം കാരണം ഒരു ഭാര്യയെ മാത്രമേ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അക്കാലഘട്ടത്തിൽ സമ്പ്രദായം ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു പക്ഷെ തന്റെ സാമ്പത്തിക പ്രാരാബ്ദം കാരണം അബൂ താലിബ് ഒരു ഭാര്യയെ മാത്രമേ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഈ പ്രാരാബ്ദം കാരണം അദ്ദേഹം ബുദ്ധിമുട്ടി നട ജീവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നബിസ്വല്ലാ അലൈഹി വസ്ലമയുടെ ആദ്യ വിവാഹം കഴിയുന്നത് ഹദീജറലി അള്ളാഹു വൻഹയുമായിട്ടുള്ള ആദ്യത്തെ വിവാഹം കഴിയുന്നത് അപ്പൊ പ്രവാചക സലിസമ്മയുടെ ആ വിവാഹം കൂടെ നമുക്കറിയാം നബിസ് വസാമിന്റെ സാമ്പത്തിക സ്ഥിതിയെല്ലാം അല്പം മെച്ചപ്പെട്ടു കാരണം ഹദീജറലി അള്ളാഹു വൻഹ അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും സമ്പന്നയായിരുന്ന ഒരു സ്ത്രീയായിരുന്നു അപ്പൊ അതുകൊണ്ട് നബിസു അല്ലാസമയുടെ സാമ്പത്തിക സ്ഥിതിയെല്ലാം അവരല്പം ഭേദമായപ്പോ പ്രവാചകൻ സുല്ലാ അലി സ്ലാം തനിക്ക് ചെയ്ത ആ ഉപകാരത്തിന് തിരിച്ച് അബൂ താലിബിന് ഉപകാരം നൽകാൻ വേണ്ടി നബി നബിസ് അലി സ്വലം അബൂ താലിബിനെ സമീപിച്ചു പ്രവാചകൻ സുല്ലാ അലുലി വല്ലാ മാത്രമല്ല പ്രവാചക സലസ്ലിനോടൊപ്പം തന്നെ അബ്ബാസ്ലതി അല്ലാഹു അനുഭവവും രണ്ടാളും കൂടെ അബൂ താലിബിനെ അവര് അവരെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു ഏതായിരുന്നാലും നിങ്ങൾ ഇത്രയേറെ സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടാൻ ആറ് മക്കളെ മുഴുവനും പോറ്റി വളർത്താനുള്ള ഒരു സാമ്പത്തിക നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ പ്രയാസപ്പെടുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കളിൽ രണ്ടാളുകളെ ഞങ്ങൾ ഏറ്റെടുത്തോളാം അതാണ് നബിസ് അലിസ്ലം അലി അബൂ താലിബിനോട് പറഞ്ഞത് ആ സന്ദർഭത്തിൽ അബൂ താലിബ് തന്റെ ആറ് മക്കളിൽ നിന്നും രണ്ടാളുകളെ ഇവരുടെ കൂടെ അയക്കുകയാണ് അലി അലി അള്ളാഹു അനഹുവിനെ അലി റലി അള്ളാഹു അനുഹുവിനെ പ്രവാചകൻ സല അലൈഹി സ്വല്ലമയുടെ ഒപ്പയും പ്രവാൻ സാഹുലി സ്ലമയുടെ അപ്പു അയച്ചു അതേപോലെ തന്നെ ജാഫർ ജാഫർ അബി തവാലി അലി അള്ളാഹു നനഹുവിനെ അബ്ബാസ് അലി അള്ളാഹു അനഹുവിനോടൊപ്പം അബു തവാലിബ് അയക്കാണ് അങ്ങനെ നബി സുല്ലാസ്ലമയോ ഒപ്പമാണ് പിന്നീട് അലി ബിൻ അബി തവാലിബ് അലദ് അള്ളാഹു നനഹു വളരുന്നത് ആറാം വയസ്സിൽ തന്നെ പ്രവാചകൻ സല്ലു അലുവയുടെ വീട്ടിലേക്ക് അലി അള്ളി അള്ളാഹു നഹു വരികയാണ് പിന്നീട് നബി നബിസ്വല്ലമയുടെ വീട്ടിലാണ് അലി അള്ളി അള്ളാഹു വനഹു വളരുന്ന സുഫാന ഒരിക്കൽ കൂടെ ആവർത്തിക്കാണ് അതായത് അബൂ ത്വാലിബ് വളരെയധികം പ്രാരാബ്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സുല്ലമയുടെ ആദ്യ വിവാഹം കഴിയുന്നു അപ്പൊ നബിസ്വല്ലാസ്സമ്മയുടെ സ്ഥിതിയെല്ലാം ഒരല്പം മെച്ചപ്പെട്ടതോടു കൂടെ അബൂ ത്വാലിബിനെ പ്രവാചകൻ സമീപിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ ആറ് മക്കളിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരാള് ഞാൻ ഏറ്റെടുത്തോളാം ഓരോ ആശ്വാസമാവും അപ്പൊ അതുകൊണ്ട് തന്നെ താലിബ് ആന്റെ ആറിൽ ആറ് മക്കളിൽ നിന്നും അലി അറിയാൻ നനഹുവിനെ പ്രവാചകൻ സലഹ് അലിസ്ലമയോടൊപ്പവും ജാഫർ അലി അള്ളാഹു നനഹുവിനെ അബ്ബാസ് റലി അള്ളാഹുനഹുവിനോടൊപ്പവും പറഞ്ഞയക്കുകയാണ് പിന്നീട് അലി അറിയാഹു വൻഹു പ്രവാചകൻ സുല്ലമയുടെ വീട്ടിലാണ് നബീസ് അല്ലാമയുടെ വീട്ടിലാണ് താമസിച്ചത് അതിന് പിന്നീട് നമുക്കറിയാം നബി നബീസ് അല്ലാസ്ലമുക്ക് നുബോത്ത് ലഭിക്കാണ് നുബോത്ത് ലഭിച്ചതിന് ശേഷം ഒരിക്കൽ അലി അറിയാഹു വൻഹു വീട്ടിലേക്ക് കയറി വരുന്ന സന്ദർഭത്തിൽ കാണുന്നത് പ്രവാചക സുല്ലാ സ്വലമയും ഭാര്യയും നമസ്കരിക്കുന്നാൽ ചിന്തിച്ചു നോക്ക് അതായത് പ്രത്യേകം മനസ്സിലാക്കണം ഇത് ഏറ്റവും നല്ലൊരു തെളിവാണ് അതായത് നമസ്കാര യഥാർത്ഥത്തിൽ പ്രവാചക സുല്ലി വസ്ലമക്ക് ഇസ്ലാം ഇറാജിന് മുമ്പേ പ്രവാചക സുല്ലാ അലൈഹി സ്വലം നമസ്കരിച്ചിരുന്നു ആ രൂപത്തിൽ അതായത് നബിസ്വല്ലാ വസ്ലമുക്ക് നമസ്കാരത്തിന്റെ രൂപം ജിബിരി അലി സ്വലാഹു വസ്സലാം പഠിപ്പിച്ചിരുന്നു അപ്പൊ നബിസ് അല്ലാ സന്ദർഭത്തിൽ ഹദീജ് അലി അള്ളാഹു നഹുട് കൂടെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അലി അറലി അള്ളാഹു നഹു വീട്ടിലേക്ക് കയറി വരുന്നത് അപ്പൊ നബി അല്ലാ ഈ വിചിത്രായിട്ടുള്ള ഈ ഒരു ഈ ഒരു കർമ്മം അവര് ചെയ്യുന്നത് കണ്ടിട്ട് അലി അറല്ലാൻ വന്ന് ചോദിച്ചു പ്രവാചകരെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ നബീസ് അഹ്ലാം എന്താണ് ചെയ്യുന്നതെന്നും അതോടൊപ്പം തന്നെ ഇസ്ലാമിന്റെ ആ മനോഹരായിട്ടുള്ള ആശയം അള്ളാഹു സുബാനത്തല അല്ലാതെ ആരാധനയിൽ അവന് പങ്കുകാരില്ല എന്നുള്ള മനോഹരായിട്ടുള്ള ആശയം അലി അറലി അള്ളാഹു കുട്ടിയായിട്ടുള്ള അലിഅറലി അല്ലാ പറഞ്ഞു കൊടുക്കാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പുതിയ കാര്യം അതുവരെ കേട്ടുപരിചയമില്ലാത്ത ഒരു പുതിയ ആശയമായത് തന്നെ അലി അറു പറഞ്ഞു എനിക്ക് എന്റെ ഉപ്പയോട് ഒന്ന് ചോദിക്കണം എനിക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്റെ ഉപ്പയോടെ ഒന്ന് അന്വേഷിക്കണം അപ്പം നിസലസ്ലം പറഞ്ഞു ഏതായാലും ഞങ്ങൾ പരസ്യ പ്രബോധനം അങ്ങ് ആരംഭിച്ചിട്ടില്ല അതിനുള്ള അനുമതി എനിക്ക് ലഭിച്ചിട്ടില്ല അപ്പം നീ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളിയ പക്ഷെ ഒരു കാര്യം ഞാൻ പ്രത്യേകമായിട്ട് പറയാ ഈ രഹസ്യം അതായത് നീ ഇവിടെ കണ്ട കാര്യം അതായത് ഈ രൂപത്തിൽ ഞങ്ങൾ ഒരു പുതിയ മതം സ്വീകരിച്ച കാര്യം മറ്റാരോടും പറയരുതെന്ന് പ്രവാചകളാഹലം പ്രത്യേകമായിട്ട് അലിഹള്ളി അള്ളാഹു നഫീനോട് നിർദ്ദേശിച്ചു അലി അലിറല്ലാൻ പറഞ്ഞു ഓക്കെ ഞാൻ ആരോടും പറയില്ല അപ്പൊ അന്നത്തെ ദിവസം രാത്രി ആ രാത്രിയിലൂടെ നീളം അലി അറിയാ ഹു അൻഹു പ്രഭാചലാം പറഞ്ഞ ആശയെക്കുറിച്ച് ആശയത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി രാത്രിയിലൂടെ നീളം അതിനെ സംബന്ധിച്ച് ചിന്തിച്ച് അവസാനം പ്രഭാതത്തിൽ നേരത്തെ ഉണർന്ന് നെബിസഹ്ലോടെ മുന്നിലെത്തി നെബിസല്ലാസലോ മുന്നിലെത്തിയിട്ട് പറഞ്ഞു എനിക്കൊന്നുകൂടെ കേൾക്കണം നിങ്ങൾ പറഞ്ഞ ആശയം എനിക്കൊന്നുകൂടെ കേൾക്കണം അലി നെബിസുലഹി സ്വലം പറഞ്ഞു കൊടുത്തു അലി അറല്ലാൻ പറഞ്ഞു ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധനാണ് എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഇപ്പോൾ പ്രഭാൻ അലൈസ് ആ ഷാഹത്ത് കലിമ അഷ്ല വ് അതുപോലെ മുഹമ്മദ് റസൂൽ അല ആ ഒരു ഷാഹത്ത് കലിമ ചൊല്ലിക്കൊടുത്തു അതോടുകൂടെ അലീബ് നബീ ത്ലി അള്ളാഹു നഹു ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അപ്പം ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ച കുട്ടികളിൽ നിന്നും ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ച വ്യക്തി അലീബ് നബീ ത് അലിബുറീ അള്ളാഹു നനഹു ആണ് പുരുഷന്മാരിൽ പ്രായമുള്ള ആളുകളെ നമുക്കറിയാം ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് വന്നത് അബൂബക് സുദീഖ് അതി അള്ളാഹു നനുഹു നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പൊ നബിസു അല്ലാസ്ലാൻ നിർദ്ദേശപ്രകാരം തന്നെ അലി അലി അള്ളാ പൻഹു തന്റെ ഇസ്ലാം രഹസ്യമാക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ അനുഷ്ഠിച്ചു പോരാണ് ഒരിക്കലും പ്രവാചക അലി അലിറല്ലാ ഇബിനി ഷാക്ക് ഉദ്ധരിക്കപ്പെടുന്ന ഒരു സംഭവം ഒരിക്കൽ ഒരിക്കലും അലി അലിറല്ലാൻ ഇങ്ങനെ വീട്ടിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പിതാവ് അബൂ സാലിബ് പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന സന്ദർഭത്തിൽ ഇതാണ് കാണുന്നത് തന്റെ മകന് പ്രവാചക പ്രവാചകനോടൊപ്പമുള്ള വിചിത്രായിട്ട് ഇങ്ങനെ ഒരു കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച പിതാവ് കാണാൻ അപ്പം അവരെ നമസ്കാരം കഴിഞ്ഞ സന്ദർഭത്തിൽ അബൂ താലിബ് പ്രവാചുസ് അലിസ്ലിനോട് ചോദിച്ചു എന്താണ് നിങ്ങൾ ചെയ്തത് നബി ഇപ്പം നബിസ്വല്ലാം ആ ആശയം അതേ രൂപത്തിൽ നേരത്തെ പറഞ്ഞു കൊടുത്തുപോലെ ആ സത്യ മതത്തിന്റെ ആ സന്ദേശം അബൂ താലിബിനെ പ്രവാചകലഹുസ്ലാം പറഞ്ഞു കൊടുത്തു ആ സത്യമതത്തിലേക്ക് കൂടെ നബിസ് അല്ലാതെ വല്ല ക്ഷണിക്കുകയും ചെയ്തു പക്ഷേ തന്റെ പൂർവ്വപിതാക്കന്മാരുടെ ആ മതം ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല ആ ഒരു നിലപാടായിരുന്നു അത് അവസാനം വരെ അതേ നിലപാടിലായിരുന്നു അബൂ താലിബ് ഉണ്ടായിരുന്നത് പക്ഷേ അതിനോടൊപ്പം ഞാൻ അതെനിക്ക് സ്വീകരിക്കാൻ സാധ്യത എന്ന് പറഞ്ഞതോടൊപ്പം അബൂ താലിബ് അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ ഒരു കാര്യം ഞാൻ വാക്കുതരാണ് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നിന്നെ ഞാൻ സംരക്ഷിക്കും നിനക്ക് ഒരു ബുദ്ധിമുട്ടും അവരിൽ നിന്നുണ്ടാകില്ല എന്ന് ആ ഒരു വാക്ക് അബൂ താലിബ് അവിടെ വെച്ചുകൊണ്ട് പ്രവാചന നമുക്ക് നൽകുകയാണ് അതിനുശേഷം അബൂ താലിബ് തന്റെ മകനിലേക്ക് തിരിഞ്ഞുകൊണ്ട് അലിറല്ലാന്റെ കൂടെ നിസ്കരിച്ചിട്ടുണ്ട് അലീബിൻ നബി താലിബുറാ വനുവിയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു ഈ മുഹമ്മദ് പറയുന്നത് നീ വിശ്വസിക്കുന്നുണ്ടോ സല്ലു അലൈ വല്ലാം അലീബിൻ നബി താലിബുറു അലിറല്ല കുട്ടിയായിരിക്കുന്നു അലിറല്ലാൻ പറഞ്ഞു അതെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ ആശയെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് ആ സന്ദർഭത്തിൽ അബൂ താലിബ് പറഞ്ഞു ഇൽസിംഹു ഉറച്ചു നിൽക്കുക മുഹമ്മദിന്റെ കൂടെ നീ ഉറച്ചു നിൽക്കുക അവൻ നിന്നെ നല്ല നല്ലതിലേക്ക് മാത്രമേ ക്ഷണിക്കൂ നിങ്ങൾ ചിന്തിച്ചു നോക്കുക മകനോട് പറയാൻ ഇൽഹു അവനെ ഉറച്ചു പിടിക്കുക ഉറച്ചു നിൽക്കുക അവനോടൊപ്പം നല്ലതിലേക്ക് മാത്രമേ അവൻ ക്ഷണിക്കുള്ളൂന്ന് അബൂ താലിബ് മകനോട് പറയാൻ സുഭാനന്ദ അപ്പോ പ്രവാചകൻ സുലതമ്മയെ പ്രബോധനം ചെയ്തത് സത്യമതമായിരുന്നു കൃത്യമായിട്ട് അബൂ താലിബിന് ബോധ്യപ്പെട്ടിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഈഗോ അതായത് തൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ ആ ഒരു മാർഗം ഉപേക്ഷിക്കാനുള്ള അതിലുള്ള വൈമനസ്യം കൊണ്ട് മാത്രമായിരുന്നു അദ്ദേഹം അത് സ്വീകരിക്കാതിരുന്നത് പിന്നീട് മക്കാ കാലഘട്ടത്തിൽ മക്കാ കാലഘട്ടത്തിൽ അലീബൻ നബീത്താലിബ് അറതി അള്ളഹുനഹുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ വളരെ കുറച്ച് മാത്രമേ കാണാൻ സാധിക്കും കാരണം വളരെ ചെറിയ പ്രായമാണ് ഉമർ ഖത്താബ് അലി അള്ളാഹുനഹുവിനെ പോലെ അല്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖർ അലി അള്ളാഹു നനുഹുവിനെ പോലെ അത്തരത്തിൽ അലീബിൻ നബീ താലിബുറീല്ലാഹനഹു വളരെ ചെറിയ പ്രായമാണ് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സംഭവങ്ങൾ മാത്രമാണ് മക്കാ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് അതിലൊരു സംഭവം നമുക്കറിയാം അബൂദർ ഖിഫാരി റതി അള്ളാഹു അനുഭവമായിട്ട് ബന്ധപ്പെട്ട സംഭവം അബൂദറുൽ ഖിഫാരി അദ്ദേഹം ഖിഫാർ ഗോത്രത്തിൽ നിന്നും ഇസ്ലാമിനെ കുറിച്ച് കേട്ട് അദ്ദേഹം മക്കയിലേക്ക് വരുന്നുണ്ട് രഹസ്യമായിട്ട് മക്കയിൽ അദ്ദേഹം രഹസ്യമായിട്ട് രാപ്പാർക്കുന്നുണ്ട് ആ സന്ദർഭത്തിൽ അബൂദറുൽ ഖിഫാരി അതായത് വിചിത്രായിട്ട് ഒരാൾ ഇങ്ങനെ രണ്ടു മൂന്ന് ദിവസമായിട്ട് മക്കയിൽ താമസിക്കുന്നത് കണ്ട സന്ദർഭത്തിൽ അദ്ദേഹത്തെ അലി റദി അള്ളാഹു അനുഹൂ അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടെല്ലാം നമ്മൾ നേരത്തെ ഉസ്മാൻ ബിൻ അഫ്ബർ റലി അള്ളാഹു നഹുവിന്റെ ചരിത്രം പറഞ്ഞ സന്ദർഭത്തിൽ വളരെ വിശദമായിട്ട് ആ സംഭവം സൂചിപ്പിച്ചിട്ടുണ്ട് അതിൽ ചില റിപ്പോർട്ടിൽ അലി റലി അള്ളാഹു വൻഹു ആയിരുന്നു അബൂദർ അൽ ഖിഫാർ അലി അള്ളാഹു വൻഹുവിനെ എടുത്തിട്ട് പ്രവാചകന്റെ സന്നിധിയിലേക്ക് പോയതായിട്ട് പോയതെന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഒരു സംഭവം അതേപോലെ തന്നെ പിന്നീട് മക്കാ കാലഘട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ട് അലീബിൻ നബി താലിബ് റലി അള്ളാഹു നഹുമായിട്ട് ബന്ധപ്പെട്ട സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം ഹിജറയാണ് ഹിജറയുമായിട്ട് ബന്ധപ്പെട്ട സംഭവം പ്രവാചകൻ സ്ലിമയുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്ര അലി റതി അള്ളാഹു വൻഹുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം പ്രവാചകൻ സല്ലാസ്ലമക്ക് വേണ്ടി സ്വന്തം ശരീരത്തെയാണ് അന്നത്തെ ദിവസം അലീബ് നബി അലിബുറി അള്ളാഹു വൻഹു നൽകിയത് നമുക്കറിയാം ഇവരുടെ ചരിത്രം ഞാൻ വിശദീകരിക്കുന്നല്ല നബിസ്വല്ലാഹ് സ്വലമ വധിക്കാൻ ശത്രുക്കൾ അവര് ഗൂഢാലോചന നടത്താണ് ഏഴ് വ്യത്യസ്ത ഗോത്രങ്ങളിൽപ്പെട്ട ആളുകൾ അവരെ ഒരുമിച്ച് പ്രവാചകന്റെ വീട് വളയെ അതായിരുന്നു അവരുടെ പ്ലാന് ഏഴ് വ്യത്യസ്ത ഗോത്രങ്ങളിലുള്ള ആളുകൾ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ പ്രതിനിധികൾ അങ്ങനെ വരാനുള്ള കാരണം ഏതെങ്കിലും ഒരു ഗോത്രക്കാർ പ്രവാചകനെ വധിച്ചു കഴിഞ്ഞാൽ ആ ഗോത്രം ആ ഒരു കുറ്റ ആ പാപഭാരം മുഴുവൻ ചുമക്കേണ്ടി വരും അല്ലെങ്കിൽ അവരെ മാത്രം ആളുകൾ കുറ്റപ്പെടുത്തും പക്ഷേ ഏഴ് പ്രബലമായിട്ടുള്ള ഏഴ് ഗോത്രത്തിൽ നിന്ന് വരുമ്പോൾ അത് ഏഴ് ആളുകളാവുമ്പോൾ അത് ആ കുറ്റം സ്വാഭാവികമായിട്ട് എല്ലാവരും ഒരേ രൂപത്തിൽ കുറ്റപ്പെടുത്തും അതുകൊണ്ട് തന്നെ ആ രൂപത്തിലാണ് ആ ഒരു പദ്ധതി ചെയ്തത് പ്രമുഖമായിട്ടുള്ള ഏഴ് ഗോത്രത്തിലെ പ്രസിദ്ധരായിട്ടുള്ള ആളുകൾ അവരൊരുമിച്ച് പ്രവാചക ശ്രദ്ധാലസരമായിട്ട് വീട് വളഞ്ഞു ആ വീട് വളഞ്ഞതിന് ശേഷം വീട് വളഞ്ഞ സന്ദർഭത്തിൽ നമുക്കറിയാം എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന അള്ളാഹു സുബാൻ അത്തല പ്രവാചക സല്ലു അലി സ്വലമയുടെ പ്രവാചക സല്ലു അലുലി സ്വലമക്ക് ശത്രുക്കളുടെ ആ പദ്ധതി നേരത്തെ തന്നെ അറിയിച്ചു കൊടുത്തു ഇപ്പൊ നബിസുലഹ് അലിസ്ലാം തനിക്ക് പകരം തനിക്ക് പകരം തന്റെ വിരിപ്പില് അലിബിൻ അബിത്താലിപു അലി അള്ളഹുനഹിനോട് കിടക്കാൻ ആവശ്യപ്പെടാൻ നബി നബിസുലഹ്സ്ലാം പറഞ്ഞു ഒരു ഉപദ്രവവും നിനക്ക് ഏൽക്കില്ല ഒരു ഉപദ്രവവും അവരിൽ നിന്നും നിനക്ക് കേൾക്കേണ്ടി വരില്ല പ്രവാചകം ഉറപ്പ് നൽകി ഉറപ്പു നൽകിയിട്ടാണ് നബ്സുലിം പോകുന്നത് സുബാൻ നമ്മൾ ചിന്തിക്കേണ്ട പണ്ഡിതമാര് സൂചിപ്പിക്കുന്ന ഒരു കാര്യം യഥാർത്ഥത്തിൽ പ്രവാചകൻ സദാസിലും ഉറപ്പാണ് അലിറല്ലി അള്ളാഹു നഹുവിന് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം അള്ളാഹു സുബാന വാക്ക് നൽകിയിട്ടുണ്ട് പക്ഷെ അലിറലി അള്ളാഹു നഹുവിന്റെ തവക്കുൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക പ്രവാചകന്റെ ആ ഒരു വാക്കിൽ അത്രയേറെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ വിരിപ്പിൽ അദ്ദേഹം കിടക്കാൻ സന്നദ്ധവാണ് പണ്ഡിതന്മാര് സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അലിബി നബി താലിബുറി അള്ളാഹു നനഹുവിന്റെ വിശ്വാസത്തിനുള്ള ഏറ്റവും വലിയൊരു പരീക്ഷണായിരുന്നു എത്രത്തോളം വിശ്വാസമുണ്ടെന്ന് അള്ളാഹു സുബ്ഹാന അതിലൂടെ പരീക്ഷിക്കുകയാണ് പ്രവാചകന്റെ ആ വാക്ക് കേട്ട ആ വിരിപ്പിൽ പ്രവാചകന്റെ ശരീരത്തിന് പ്രതിനിധി പ്രതിനിധാനം ചെയ്തുകൊണ്ട് അലിബി നബി തോലാലിബു അലി അല്ലാഹു വിരിപ്പിൽ കിടക്കാൻ ആ വിരിപ്പിൽ മൂടിപ്പൊത്തിച്ച് കിടക്കുകയാണ് അലി അറല്ലി അള്ളാഹു കിടന്നു ഉടൻ തന്നെ അലി അറലി അള്ളാഹു വനഹു പറയാണ് ഞാൻ അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ഉറക്കായിരുന്നു ആ സന്ദർഭത്തിൽ എനിക്ക് കിട്ടിയത് സുബാൻ അഹ് അള്ളാഹു സുബാൻ ആ രൂപത്തിൽ ഉറക്കിയതായിരിക്കണം അള്ളാഹു അലം നബിസ് അള്ളഹു സ്വലം വീട്ടിലേക്ക് പുറത്തിറങ്ങി വീട്ടിലേക്ക് പുറത്തിറങ്ങിയ സന്ദർഭത്തിൽ ശത്രുക്കളാണ് വീടിന് ചുറ്റും നമുക്കെല്ലാവർക്കും അറിയാം ഞാൻ ഈ ചരിത്രം വിശദീകരിക്കുന്ന നബിസ് അല്ലാസ്ലം ഒരു പിടി മണ്ണെടുത്തിട്ട് ഒരു പിടി മണ്ണ് കയ്യിലെടുത്തിക്കൊണ്ട് ശാഹത്തിൽ വുജു നിങ്ങളുടെ അള്ളാഹു ആ ഒരു ശാപവാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് നബിസ് അല്ലാതെ വസ്ലം ആ മണ്ണുകളെറിഞ്ഞ് ആ സന്ദർഭത്തിൽ ആ എറിഞ്ഞ മണ്ണ് എല്ലാ ശത്രുക്കളുടെ കണ്ണിലേക്കും വന്നെത്തി അത് യഥാർത്ഥത്തിൽ പ്രഭാഷൻ സാഹുഹുസ്ലിയുടെ അജിതത്തായിരുന്നു ബിസുലഹി സ്വലമായി സംബന്ധിച്ച് സൂറത്തുൽ അൻഫാൽ ബദറുമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹു സുബാനഅത്തല പറയുന്നുണ്ട് സൂറത്തുൽ അൻഫാലിലെ പതിനേഴാമത്തെ വചനത്തിൽ വമാ റമ യഥാർത്ഥത്തിൽ പ്രവാചകരെ നിങ്ങളല്ല അള്ളാഹുവാണ് അവിടെ അവിടെ പ്രവർത്തിച്ചത് ബദറിലും ഇതേ സമാനമായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നുണ്ട് ബദർ ആരംഭിക്കുന്ന ആരംഭിക്കുന്നൊരല്പം മുമ്പ് നബിസുലഹി വസ്ല്ലാം ഇതേ രൂപത്തിൽ മണ്ണെടുത്ത് ശത്രുക്കളുടെ മുഖത്തേക്ക് എറിയുന്നുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കടന്നുവരുന്ന ആയത്താണ് ഏതായിരുന്നാലും നബിസുലഹി സ്വലാം വളരെ രഹസ്യമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവസാനം അവര് റൂമിലേക്ക് വന്ന് ആ വെരിപ്പ് പൊന്തിച്ച് നോക്കിയ സന്ദർഭത്തിൽ അവിടെ പ്രവാചകന്റെ സ്ഥാനത്ത് അവർ കണ്ടത് അലിബിൻ നബി സാലിബുറി അള്ളാഹു നഹുവിനെയാണ് സുഹാൻ അള്ളാ അപ്പൊ ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലി വസ്ലമെ ഹിജറയുടെ ആ ഭാഗത്ത് അലിബിൻ നബി സാലിബുറി അല്ലാഹുനഹു സംരക്ഷിക്കുന്നുണ്ട് അപ്പൊ ഇജറയുമായിട്ട് ബന്ധപ്പെട്ട് അലിറദി അള്ളാഹു നനഹുവിൻ്റെ ധീരത പലപ്പോഴും പല ആളുകളും മനസ്സിലാക്കാതെ പോകുന്ന മറ്റൊരു അലി അറുതില്ലാഹു നഹുവിന്റെ ധീരത എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിച്ചോക്കാ പ്രവാചക സാഹുഹ് അലുവല്ലം മക്കയിലുള്ള ആളുകൾ പ്രവാചകൻ സല്ല അലി വല്ല ഏൽപ്പിക്കപ്പെട്ട മുഴുവൻ അമാനത്തുകളും തിരികെ കൊടിക്ക തിരികെ ഏൽപ്പിക്കാൻ വേണ്ടി പ്രവാചക സുല്ലാ അലി സ്വലം ചുമതലപ്പെടുത്തിയത് അലീബ് നബി തൊ അലിബുറീല്ലാഹു നഹുവിനെ ആണ് അതായത് അവിടെയുള്ള ആളുകളെല്ലാം നബി സലാ അലി സ്വലമെ ഏൽപ്പിക്കപ്പെട്ട നിരവധി വസ്തുക്കളുണ്ട് ആ വസ്തുക്കളെല്ലാം വേണ്ട ആളുകൾക്ക് തിരിച്ചു കൊടുത്തതിന് ശേഷം വേണം നീ വരാനെന്നുള്ള ഒരു കൽപ്പന അലി അലിറലി അള്ളാഹു മുനഹു നൽകിക്കൊണ്ടാണ് പ്രവാചകല്ല ഹിജറ പോയത് അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകൾ മുഴുവൻ ഹിജറ പോയപ്പോഴും അലി അള്ളാഹു മുനഹു അവിടെ അവശേഷിച്ചു എന്നുള്ളതാണ് മറ്റുള്ള ആളുകളെല്ലാം പോയി മൂന്ന് ദിവസത്തിന് ശേഷമാണ് അതായത് മുഴുവൻ മുതലുകളെല്ലാം കൊടുത്തു തീർത്തതിനു ശേഷമാണ് അലി റതി അള്ളാഹു അൻഹു മൂന്നാമത്തെ ദിവസം രാത്രി ഒറ്റക്കാണ് രഹസ്യമായിട്ട് ഹിജറക്ക് പുറപ്പെടുന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക മറ്റുള്ള ആളുകൾ മുഴുവൻ പോയിട്ട് ഒറ്റക്ക് അർദ്ധരാത്രി അലിബ് നബീത്തു അലിബുറതി അള്ളാഹു അനഹു ഹിജറ പുറപ്പെടാൻ ചിന്തിച്ചു നോക്കുക ദാരിദ്ര്യം കാരണം അദ്ദേഹത്തിന് വാങ്ങാൻ ഒരു ഒട്ടകം വാങ്ങാനുള്ള പണം പോലും അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള അപ്പൊ ദിവസങ്ങളോളം മക്ക മുതൽ മദീന വരെ അദ്ദേഹം ദിവസങ്ങളോടെ ആ കൊടും ചൂടിൽ മരുഭൂമിയിലൂടെ ഒറ്റക്ക് നടക്കാൻ ചിന്തിച്ചു നോക്കുക സൂചിപ്പിക്കപ്പെടും ചരിത്രകാരന്മാർ സൂചിപ്പിക്കപ്പെടുന്നത് പല സന്ദർഭത്തിലും കൊടും ചൂട് കാരണം അദ്ദേഹം പകൽ മുഴുവൻ ഉറങ്ങും രാത്രിയായിരുന്നു പ്രധാനമായിട്ട് യാത്ര ചെയ്തിരുന്നത് മക്ക മുതൽ മദീന വരെ ആ കൊടും ചൂടുള്ള മരുഭൂമിയിലൂടെ നമുക്കറിയാം മക്ക ടു മദീന ഏകദേശം നാനൂറ് നാന്നൂറ്റി പത്ത് നാനൂറ്റി ഇരുപത് കിലോമീറ്റർ ഉണ്ട് ഏകദേശം നമ്മുടെ തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള ദൂരം ആ ദൂരം മാത്രം കണ്ടാൽ പോരാ അത്രയും കൊടും ചൂടുള്ള മരുഭൂമിയിൽ നിങ്ങളൊന്ന് പോയി നന്നാ അറിയാം പത്തോ ഒരു അഞ്ച് മിനിറ്റ് നിൽക്കാൻ പോലും കാത്തിൽ അത്രയേറെ ചൂടിൽ ഒറ്റക്ക് ഒരു വാഹനം പോലും ഇല്ലാതെയാണ് അലീബ് നബീ സലിബുറി അള്ളാഹു നഹു ഇജിറ പോയത് അതുകൊണ്ടാണ് അലൈഹി സ്വല്ലം അലി റദ് അള്ളാഹു നനഹുവിനെ കാത്ത് കുബൈൽ പ്രവാചകല്ലാ അലൈഹി സ്വല്ലം പ്രത്യേകമായിട്ട് അലിറലി അള്ളാഹു നനുഹുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് അലൈഹി പ്രവാചകം കുബൈയിൽ അലി അറുതി അള്ളാഹു നനഹുവിനെ വരവേൽക്കാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവസാനം അലി അറുലി അള്ളാഹു അവിടെ എത്തിയ സന്ദർഭത്തിൽ കാരിലെല്ലാം നേര് വന്ന് പൊട്ടിയിരുന്ന ആ ഒരു അവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ് സുഹാൻ അള്ളാഹ് അതിനുശേഷം നമുക്കറിയാം മദീനയിൽ എത്തിയ സന്ദർഭത്തിൽ പ്രവാചിൻ സല അലി വസ്ല്ലാം മുഹാജിറൽ അൻസാറുകളെയും തമ്മിൽ അവർ തമ്മിൽ അവർ തമ്മിൽ അതായത് സഹോദര ബന്ധം നബിസ്ഹ്സ്ലാം സ്ഥാപിച്ചിരുന്നു മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ അതിൽ അലീബിൻ നബി താലിബ് റദ്ദി അള്ളാഹു നനഹുവിനെ സഹോദരനായിട്ട് അല്ലെങ്കിൽ അലൈഹി സലിന്റെ സഹോദരനായിട്ട് തെരഞ്ഞെടുത്തത് സെഹലബിന് ഹുദൈഫ അറബി അള്ളാഹു നനഹുവിനെയാണ് സഹലബിന് ഹുദൈഫ ആ രൂപത്തിലായിരുന്നു പ്രവാചകൻ സുല്ലി സ്വല്ലാം അലി അലി അള്ളാഹുഅൻഹു ചെയ്ത് സഹലബുന് ഹുദൈഫയുമായിട്ടാണ് പക്ഷേ ചില ആളുകൾ അതായത് ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പറയാറുള്ളത് പ്രവാചകൻ സ്വയം അതായത് നബി സുല്ല അലൈഹി സ്വലമയുമായിട്ടാണ് അലീബ് നബിത് അലിബുറി അള്ളാഹു അൻഹുവിനെഹ അതായത് പ്രവാചകൻ സുല്ലാ അലൈഹി സ്വലമയുമായിട്ടാണ് സഹോദരി ബന്ധം സ്ഥാപിച്ചതെന്ന് ഷിയാക്കൾ അവകാശപ്പെടാറുണ്ട് അതിനെ ഭൂരിപക്ഷം സുന്നി പണ്ഡിതന്മാരും അതിനെ തള്ളിക്കളഞ്ഞായിട്ട് കാണാൻ സാധിക്കും അതായത് പ്രധാനമായിട്ട് അതായത് ഹാഫി ഇബിൻ ഖത്തീർ റഹിമുദ് അതേപോലെ തന്നെ ഇബിൻ സാഹിദ് അദ്ദേഹത്തിന്റെ തബക്കാത്തിലും അതേപോലെ തന്നെ ഇബിൻ ഹൈമി റഹിമുദ് ഇവരെല്ലാം പ്രഗത്ഭരായിട്ടുള്ള ഈ പണ്ഡിതന്മാരെല്ലാം അത് ശരിയല്ല അതായത് പ്രവാചക സല്ല അലി സ്വലമയുമായിട്ടല്ല സഹോദര ബലം ബന്ധമുണ്ടാക്കിയത് മറിച്ച് സെഹലബിൻ ഹുദൈഫ് അല്ലെങ്കിൽ സഹൽബിൻ ഹനീഫ് അലലി അള്ളഹു വനഹുവുമായിട്ടായിരുന്നു അലി അറലി അള്ളാഹു നനഹുവിന്റെ സാഹോദര്യ ബന്ധം പ്രവാചകല്ലാസ്ലം സ്ഥാപിച്ചതെന്ന് സൂചിപ്പിച്ചായിട്ട് കാണാൻ സാധിക്കും മദീനയിൽ പിന്നീട് നമ്മൾ കാണുന്നത് അലി അലിറദി അള്ളാഹു വനുഹുവിന്റെ വിവാഹമാണ് അതായത് ഹിജറ രണ്ടാം വർഷത്തിലാണ് അലിറലി അള്ളാഹു നഹുവും ഫാത്തിമ അലി അള്ളാഹു വൻഹയുമായിട്ടുള്ള വിവാഹം നടക്കുന്നത് ആ സമയത്ത് അലി അറുബിൻ അബിത്താലിറീ അള്ളാഹു നനഹുവിന്റെ പ്രായം ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നെല്ലാം കാണാൻ സാധിക്കും അപ്പൊ പ്രവാചി മുസ്ലാമിന്റെ പുത്രിയായ ഫാത്തിമർ അലി അള്ളാഹു വൻഹ യഥാർത്ഥത്തിൽ മറ്റൊരാൾക്ക് വിവാഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ അലി റദ്ദില്ലാഹു നഹുവിന്റെ മൗല അതായത് വേലക്കാരൻ പറഞ്ഞു നീ പോയിട്ട് ചോദിക്കുക അതായത് അവള് നിനക്കുള്ള പെണ്ണാണ് പറഞ്ഞു ഞാൻ ഇങ്ങനെ ചോദിക്കും എന്റെ കയ്യിൽ ഒന്നും ഇല്ല വിവാഹം കഴിക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല വീണ്ടും അദ്ദേഹം നിർബന്ധം അലി അലാബ് അനുഭവം അതിയായ താല്പര്യമുണ്ട് പക്ഷെ എങ്ങനെ ചോദിക്കും എന്നുള്ള വല്ലാത്തൊരു ആശങ്കയിലാണ് അവസാനം ആ ആശങ്കയോട് കൂടെ തന്നെ അലീബിൻ അബിസാലു പ്രവാചകന്റെ വീട്ടിലേക്ക് പോയി വീട്ടിൽ പോയി പ്രവാചകന്റെ മുന്നിലിരുന്നു അലി റഫീ അള്ളാബുബന് പറയാണ് കാരണം ഞാൻ എങ്ങനെയാണത് പറയും എങ്ങനെയാണ് അവതരിപ്പിക്കാന്ന് എനിക്ക് കാരണം ഒന്നും സംസാരിക്കാൻ വന്നില്ല സംസാരിക്കാൻ ലഭിച്ചില്ല സംസാരിക്കാൻ കഴിഞ്ഞില്ല ആ സന്ദർഭത്തിൽ പ്രഭാചൻ സലാഹസൻ ഇങ്ങോട്ട് ചോദിച്ചു നീ വന്നത് ഫാത്തിമയെ ആലോചിക്കാൻ വേണ്ടിയാണോ പ്രഭാൻ സുല്ലാഹിൻ നമുക്ക് അതായത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഇരിപ്പും ആ ഒരു ഇതൊക്കെ കണ്ട സന്ദർഭത്തിൽ പിതാവല്ല കൃത്യമായിട്ട് മനസ്സിലായി കാണണം നബീസ് അല്ലാഹൻ ആരൂപത്തിൽ ചോദിച്ചു അപ്പൊ അലിറല്ലാഹു അനുഭവ സന്ദർഭത്തിൽ പറഞ്ഞു ഞാൻ ധൈര്യം സംഭരിച്ചുകൊണ്ട് പറഞ്ഞു അതെ ഞാൻ അതിനുവേണ്ടി തന്നെയാണ് വന്നത് അപ്പൊ പ്രഭാചൻ സലഹൻ ചോദിച്ചു നിന്റെ കയ്യില് മഹത് നൽകാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ അതായത് നീ വിവാഹം കഴിക്കാനൊക്കെ വന്നു വെച്ചാൽ എന്റെ കയ്യില് മഹർ നൽകാനായിട്ട് എന്താണുള്ളത് അലി അറുല്ലാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒന്നുമില്ല ചിന്തിച്ചു നോക്ക് നിങ്ങൾ ഒന്നുമില്ലാത്തൊരു ചെറുപ്പക്കാരൻ പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ വിലമതിക്കാനാകാത്ത ചില കാര്യങ്ങൾ അതായത് ദീനുണ്ടായിരുന്നു അതേപോലെ തന്നെ സ്വഭാവം അതെല്ലാം ഉണ്ടായിരുന്നു സുഹാൻ അള്ളാഹ് നബിസ്വല്ലാസ്ലം നമ്മളെ പഠിപ്പിച്ചൊരു ഹദീസ് ഇമാം തുറുമുത്തിരിക്കുന്ന സ്വയായിട്ടുള്ള ഹദീസിൽ നബിസ് അല്ലാവി മനോഹരമായിട്ട് നമ്മോട് പറഞ്ഞു മൻ ദീനഹു ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഏതെങ്കിലും ഒരു പെണ്ണും അല്ലെ ദീനും അതേപോലെ തന്നെ സ്വഭാവമുള്ള ആരെങ്കിലും നിന്നോട് വന്നിട്ട് പെണ്ണ് അന്വേഷിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങൾ കെട്ടിച്ചു കൊടുക്കുക ബാക്കിയുള്ളതെല്ലാം അള്ളാഹു സുബാന പിന്നീട് നൽകും സുഹാനുള്ള സുഹാൻ ആ ഒരു പ്രവാചകൻ പറഞ്ഞ അതേ പ്രവാചകന്റെ അടുത്താണ് അലീബ് നബി താലിബുറല്ലാ അതേ രൂപത്തിൽ വരാൻ സുല്ലാസ്ല നോക്കി പ്രവാചകല നമുക്ക് അറിയാം ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങളുള്ള ഏറ്റവും നല്ല ദീനുള്ള ഒരു വ്യക്തിയാണ് തന്റെ ഇരിക്കുന്നത് പക്ഷെ അദ്ദേഹത്തിന് സമ്പത്തില്ല നബി നബിസ്വലാഹുസ്ലം പറഞ്ഞു പ്രവാചലാഹുസ്ലം പറഞ്ഞു ഞാൻ നിനക്ക് മുമ്പ് ബദറിൽ ഞാൻ മുമ്പ് ബദറിന്റെ സമയത്ത് നിനക്ക് നൽകിയ ഒരു ഉണ്ട് ഹുതൈമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പടയങ്കി ആ പടങ്കി നിന്റെ കയ്യിലല്ലേ നബിസ്ലാഹുസ്ലാ അദ്ദേഹത്തെ അലിബിനി താലിബു അലിബനു ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ അലിറുലാൻ പറഞ്ഞു അതെ ആ പടങ്കി എന്റെ കയ്യിലുണ്ട് നബിസുലാഹുസ്ലം പറഞ്ഞു അത് വിട്ട് അത് അങ്ങാടിയിൽ പോയി വിറ്റ് അതിന്റെ പണവുമായിട്ട് തിരിച്ചു വരാൻ വേണ്ടി നബി സല്ലുഹു സ്വലം അലി അള്ളി അള്ളഹുനഹീനോട് പറയുക അലിറല്ലാൻ വളരെ സന്തോഷമായി അലി അറല്ലാന്റെ കയ്യിലുള്ള ആ പടയങ്കിയുമായിട്ട് മാർക്കറ്റിലേക്ക് പോകാൻ മാർക്കറ്റിലേക്ക് പോയ സന്ദർഭത്തിൽ അവിടെ വെച്ചുകൊണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാർദി അള്ളാഹുനഹീവിനെ കാണുകയാണ് കണ്ടുമുട്ടുകയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാ അറുതി അള്ളഹാഹുനഹിനോട് കാര്യം പറഞ്ഞു നിങ്ങൾ ചിന്തിച്ചോക്കുക പ്രവാദി സല്ലാഹലമുയുടെ മറ്റൊരു മരുമകനാണ് ഉസ്മാൻ ഉസ്മാനുബിൻ അള്ളാഹുനഹു ഉസ്മാൻ അല്ലാത്ത സന്തോഷം ഉസ്മാൻഹു ആ പടയങ്കി ബിൻ അലിബിൻ അബിത്താലിബുറി അല്ലാൻ നിന്നും നാനൂറ് ദിർഹൻ നൽകിയിട്ടത് വാങ്ങി നാനൂറ് അലി ഫനഹ് ആ നാനൂറ് ദിഹുമായിട്ട് സന്തോഷത്തോടു കൂടെ തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ ഉസ്മാനുബിൻ അഫാറു പനഹു പിറകിൽ നിന്നും വിളിച്ചു അലി അലിബിൻ അബി താലിബുറില്ലാഹ്നു വിളിച്ചുകൊണ്ട് ചോദിച്ചു ഈ പടയങ്കി എന്നെക്കാൾ നന്നായിട്ട് ഉപയോഗിക്കുന്നത് ഏതായാലും നീയല്ലേ അതുകൊണ്ട് നീ തന്നെ ഇത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഉസ്മാൻ ബിൻ അഫാറി അള്ളാഹുനഹ്വ പടയങ്കിയും തിരിച്ചു നൽകിയെന്നുള്ള സുബാൻ അള്ളഹ ഏറ്റവും നിർണായകമായിട്ടുള്ള ആ ഒരു ആ ഒരു ഘട്ടത്തിൽ ഉസ്മാൻ ബിൻ അഫാറതി അള്ളാഹു വൻഹ അദ്ദേഹത്തെ സഹായിക്കുന്നത് നിങ്ങൾ നോക്കുക ഈ ഒരു സഹായം തീർച്ചയായിട്ടും ഒരിക്കലും അലി ബിൻ അലിബിൻ അബിത്തബു അല്ലി അള്ളാഹു ഏതായാലും മറക്കൂല പക്ഷേ പിൻകാലഘട്ടത്ത് നമുക്കറിയാം അവർക്കിടയിൽ ശത്രുത ഉണ്ടായിരുന്നെന്നെല്ലാം പ്രചരിപ്പിക്കുന്ന ആളുകൾ ഈ രൂപത്തിലാണ് പലരും ആ രൂപത്തിലാണ് പറഞ്ഞുണ്ടാക്കുന്നത് ഇത്രയേറെ സ്നേഹത്തോടു കൂടിയാണ് അവർ പരസ്പരം വർദ്ധിച്ചിരുന്നത് സുഹാൻ അള്ളാ ഈയൊരു പണവുമായിട്ട് അലീബിൻ നബീത്തു അലിബുറി അള്ളാഹു വൻഹു വരുന്നു അത് മഹറായി നൽകിക്കൊണ്ട് ഫാത്തിമ അലി അള്ളാഹു അലഹയെ അലീബിൻ താലിബ് അലിബുറി അള്ളാഹു നഹു അതായത് പ്രവാചക പുത്രിയെ അവിടെ വെച്ചുകൊണ്ട് വിവാഹം ചെയ്യുകയാണ് അപ്പൊ വിവാഹ ദിനം അതുമായിട്ട് ബന്ധപ്പെട്ട ഹദീസുകൾ കാണാൻ സാധിക്കും വിവാഹ ദിനത്തിൽ ഫാത്തിമ അലി അള്ളാഹു അലഹയെ അണിയിച്ചൊരുക്കാൻ വേണ്ടി വന്നത് അസ്മാ ബിൻ തുസ് അലി അള്ളഹു നനഹു ആയിരുന്നു നേരത്തെ പറഞ്ഞു അഫർ ബിൻ അബിത്തു അലാലിബുറി അള്ളഹു വനഹുവിന്റെ ഭാര്യ ഇപ്പൊ പ്രവാചകൻ അലൈഹി സലസ്ലാ വിവാഹത്തിന്റെ ദിവസം വീട്ടിലേക്ക് ഇങ്ങനെ കയറി വന്നു അപ്പൊ പ്രവാചകൻ കയറി വന്നപ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം പല ഭാഗത്തേക്കായിട്ട് മാറി അസ്മാർ അതി അൻഹാർ വീട്ടില് അവരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതൊരു നമുക്കൊരു ഏതൊരു കൾച്ചറിലും അന്നത്തെ ദിവസം ഈ വധുവിനെ വധുവിനെ അണിയിച്ചൊരുക്കുക എന്നുള്ളത് എല്ലാ ഒരു എല്ലാ ഏതൊരു നാട്ടിലും പറഞ്ഞിട്ടില്ല അതേ രൂപത്തിൽ അവര് നല്ല രൂപത്തിൽ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് പ്രവാചുസലേസ്ലം വരുന്നത് ആ സന്ദർഭത്തിൽ പ്രവാചകം വന്നത് അറിഞ്ഞ സന്ദർഭത്തിൽ അസ്മാ റളിയല്ലാഹു അൻഹ ആ അവിടെ വീട്ടിലുണ്ടായിരുന്ന ഒരു വിരിയുടെ പിറകിലേക്ക് അവര് മാറി നിന്നു സല്ലല്ലാഹു അലൈഹി സ്വലം വീട്ടിൽ വന്നിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ വളരെ നാണത്തോടു കൂടെ പിതാവിന്റെ മുമ്പിൽ വന്നു നിന്നു അങ്ങനെയാണ് പഴയ പഴയ കാലത്ത് ഇന്നത്തെ കാലത്ത് അതില്ല അതായത് പിതാക്കളുടെ മുമ്പിൽ വരുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ച് വിവാഹ ദിവസം മക്കൾ വരുന്ന സന്ദർഭത്തിൽ വല്ലാത്ത നാണാണ് ഫാത്തിമ ഫാത്തിമറതി അള്ളാഹു നെഹ ആരൂപത്തിൽ വന്ന് നബ്സുലി വസ്ലം പറഞ്ഞു നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള ഒരാളെയാണ് ഞാൻ നിനക്ക് വരനായിട്ട് നൽകുന്നത് നബി നബിസു അല്ലാസ്ലം പ്രത്യേകമായിട്ട് ഇത് പറഞ്ഞു അതിനുശേഷം പ്രവാചകൻ മുസ്ലു അലി വസ്ലം പ്രത്യേകമായിട്ട് ഫാത്തിമറദി അള്ളാഹു വനഹക്കു വേണ്ടി ദുആ ചെയ്തു ദുരല്പം വള്ളം എടുത്ത് നബിസുല്ലം ശരീരത്തിലേക്ക് കുടഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു ഒന്നെല്ലാം സുഹയായിട്ടുള്ള ഹദീസിന് കാണാൻ സാധിക്കും അതിനുശേഷം നബ്സ് അല്ലി വസ്ലം അതായത് വിരിക്ക് പുറകെ ആ വിരിയുടെ പുറകിൽ ഒരാൾ ഉള്ളതായിട്ട് ഒരാളുള്ളതായിട്ട് നബിസ് അല്ലാസ്ലാമുക്ക് മനസ്സിലായി പ്രഭാന്ന് ചോദിച്ചു ആരാണ് വിരിക്ക് ആ വിരിയുടെ പിറകിലുള്ളത് അപ്പൊ ആ സന്ദർഭത്തിൽ അസ്മാർ അതി അൻഹ പറഞ്ഞു ഞാനാണ് അസ്മയാണോ അസ്മാർ അലി അൻഹ വൻഹയാണെന്ന് അവര് മറുപടി പറഞ്ഞു നബി അലൈഹി അല്ലാണ്ട് ചോദിച്ചു എൻ്റെ മകളെ അണിയിച്ചൊരുക്കാൻ വേണ്ടിയിട്ടാണോ നീ വന്നത് അവർ പറഞ്ഞു അതെ ആ സന്ദർഭത്തിൽ പ്രവാചകൻ അലി അലൈഹി അസ്മാർ അദി അള്ളാഹു അൻഹക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു അവര് പിന്നീട് പറയുമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തുള്ള സർവ്വതിനേക്കാൾ സർവ്വതം ലഭിക്കുന്നതിനേക്കാൾ എനിക്ക് വിലയേറിയതായിരുന്നു പ്രവാചകൻ സല്ലു അലി സ്വലം അന്ന് എനിക്ക് നടത്തിയ ആ പ്രാർത്ഥന എന്ന് പിന്നീട് അള്ളാഹു വൻഹ ഓർമ്മപ്പെടുന്ന അല്ലെങ്കിൽ അത് ഓർത്തെടുക്കുന്നതായിട്ടെല്ലാം കാണാൻ സാധിക്കും അതിനുശേഷം പ്രവാചകൻ സാഹ് അലി വസ്ലാം അലീബിൻ നബീതാലിബുറി അള്ളഹുനുഹുവിന്റെ അടുത്ത് പോയി അതായത് അലി അറല്ലി അള്ളാഹു നനഹുവിനോട് നബല് അഹ് സ്വലാം പറഞ്ഞു ലാ ബുദ്ധമിൻ വലീമ നീ വലീമ കൊടുക്കണം അതായത് വിവാഹ സദ്യ ഒരുക്കണം അലി അല്ലു അല്ലാഹുനെ കയ്യിൽ നേരത്തെ മഹർ വാങ്ങാൻ പോലും പണമില്ലാത്തൊരവസ്ഥയിലാണ് ആ സന്ദർഭത്തിൽ അലി അലിറതി അള്ളാഹു അനുഹുവിന് വേണ്ടി നമുക്കൊരു അൻസാരികളിൽപ്പെട്ട പ്രമുഖ അൻസാരി ഷാദിബിന് മുഹമ്മദ് റതി അല്ലാഹു അനഹു നമുക്കറിയാം അർശി കുലുങ്ങിയെന്നെല്ലാം പറഞ്ഞ ആ സുഹാബി അലി റതി അല്ലാഹു അനഹുവിന് വേണ്ടി ആ വിവാഹ സദ്യ സ്പോൺസർ ചെയ്യാൻ ഇത്ര സാഹോദര്യത്തോടു കൂടിയാണ് സുഹാനദ് അവര് വർദ്ധിക്കുന്നത് അന്നത്തെ ദിവസം അവര് ആ വിവാഹ സദ്യ എല്ലാം വരുത്തി നബ്സുലഹി അലി റതിാഹുവിനോട് പ്രത്യേകമായിട്ട് പറഞ്ഞു വിവാഹ ദിവസം രാത്രി ഞാൻ റൂമിൽ വന്നതിന് ശേഷം നിങ്ങള് കിടന്നുറങ്ങാൻ പാടുള്ളൂ ആ ഒരു നിർദ്ദേശം പ്രഭാചകൻ സാലി വസ്ലം നൽകിയിരുന്നു അതേ രൂപത്തിൽ തന്നെ വിവാഹ ദിവസം രാത്രി പ്രവാചകൻ സല്ലു അലിസ്ലം റൂമിലേക്ക് വരാൻ റൂമിലേക്ക് വന്നതിന് ശേഷം നബിസ് അല്ലെ വസ്ലം വെള്ളം കൊണ്ടുവരാൻ കൽപ്പിച്ചു പ്രവാചകൻ ഒതുവ് ചെയ്തതിന് ശേഷം അവർക്ക് ഇരുവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രവാചകൻ സലാ അലി സ്വലം പ്രാർത്ഥിച്ചു അതിനുശേഷം ഒരല്പം വെള്ളമെടുത്ത് പ്രവാഹിൻ സല അലി സ്വലം അലീബിൻ നബി താലിബുറീ അള്ളാഹു നഹിന്റെ ശരീരത്തിലേക്ക് കുറഞ്ഞ് പ്രത്യേകമായിട്ട് അവരെ പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ ആ റൂമിലാക്കിക്കൊണ്ട് നബി സി വല്ലം തിരികെ നടന്നു എന്നുള്ള അതാണ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട സ്വയമായിട്ടുള്ള ഉദ്ധരണങ്ങളിലൂടെ നമ്മൾ കാണുന്നത് സുഹാൻ അള്ളജറ വർഷം ഹിജറക്കു ശേഷം രണ്ടാമത്തെ വർഷം തന്നെ ഈ ഒരു വിവാഹം നടക്കുക അതിനുശേഷം പിന്നീട് വരുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള സംഭവം ബദറാണ് മദീനയിൽ വെച്ചുകൊണ്ട് അരങ്ങേറുന്ന ബദർ ബദർ നമുക്കറിയാം ഇസ്ലാമിക ചരിത്രത്തിലെ പ്രഥമ യുദ്ധം അതേപോലെ തന്നെ ആ യുദ്ധത്തിൽ അതിന്റെ തുടക്കത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള റോള് അലീബ് നബി സാലിബുർ അലി അള്ളാഹു നഹു നിർവഹിക്കുന്നത് നമുക്കറിയാം അക്കാലഘട്ടത്ത് യുദ്ധത്തിന്റെ ഒരു ഒരു പാറ്റേൺ അതായത് യുദ്ധത്തിന് ആദ്യം നേർക്കുനേരെ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് അവർ തമ്മിലൊരു അതായത് വ്യക്തികൾ തമ്മിൽ ഒരു ദുദ്ധം അല്ലെങ്കിൽ മുബാരസ എന്നറിയപ്പെടും ആ രൂപത്തിൽ ഒരു ദയയുദ്ധം ആദ്യം നടത്താറുണ്ടായിരുന്നു അതിനായിട്ട് ശത്രുപക്ഷത്തു നിന്നും ഉത്തുബ അതേപോലെ തന്നെ ഷൈബ എല്ലാം അവരെല്ലാം ഇറങ്ങി നിന്നുകൊണ്ട് അവർ വെല്ലുവിളിച്ചു മുസ്ലിങ്ങളെ അവരെ ഉത്തുബയും ഷൈബയും എല്ലാം മുബാരസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വേണ്ടി ഇതേ രൂപത്തിൽ വെല്ലുവിളിച്ച സന്ദർഭത്തിൽ പ്രവാചകസുലധാരസിന് നമുക്കറിയാം അൻസാറുകളെ പറഞ്ഞയച്ചു അപ്പൊ അൻസാറുകളെ പറഞ്ഞയച്ച സന്ദർഭത്തിൽ ശത്രുക്കൾ പുച്ഛിച്ചുകൊണ്ട് അവരെ തിരിച്ചയച്ചു അവർ പറഞ്ഞു നിങ്ങൾ ആർക്ക് വേണം ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ രക്തമാണ് ഞങ്ങളുടെ രക്തം കുറേശ്ശി ബ്ലഡാണ് ഞങ്ങൾക്ക് വേണ്ടത് കുറേശ്ശികളെ ഞങ്ങൾക്ക് വിട്ടുതരുമെന്ന് അവർ വെല്ലുവിളിച്ച് ആക്രോശിച്ച സന്ദർഭത്തിൽ പ്രവാചകലുസ്വലം പറഞ്ഞു കുമിയ അലി അലിയോട് പ്രവാചകാലുസ്വലം എഴുന്നേൽക്കാൻ പറഞ്ഞു അതേപോലെ തന്നെ കുമിയ ഹംസ ഹംസാ വലതി അള്ളാഹുനഫീനെയും അതേപോലെ തന്നെ അള്ളാഹു നഹീനെയും പ്രവാചക അലസ്ല അവരിലേക്ക് അയക്കാൻ ഈ മൂന്നാളുകൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മാസ്മരികമായിട്ടുള്ള പോരാട്ടം നടത്തിയത് അലീബിൻ അബിത്താലി ബുറീല്ലാഹോൻ അദ്ദേഹം ഒറ്റയടിക്ക് ശത്രുത്തിന് വലീദിൻ ഉത്തബയാണ് അദ്ദേഹം നേരിട്ടത് ആ വലീദിൻ ഉത്തബയെ അവരെ ഒറ്റ അടിക്ക് അദ്ദേഹം നിലം പൊറ്റിച്ചു എന്നുള്ള സുഹാൻ അതേപോലെ തന്നെ അലിയബിൻ അബിത്തുറീല്ലാഹോൻ ഹു ബദറിൽ പതാഹ പതാക വാഹകനായിട്ടുണ്ടായിരുന്നു എന്നെല്ലാം ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും ആ രൂപത്തിൽ ബദറിൽ തുടക്കത്തിൽ തന്നെ ശ്രദ്ധേയമായിട്ട് റോള് അലിബി നബി താലിബുറി അള്ളഹുനഹു നിർവഹിക്കുന്നുണ്ട് പിന്നീട് മദീനയിൽ രണ്ടാമതായിട്ട് കടന്നു വരുന്ന ഉഹുദ് ഉഹദിൽ നമുക്കറിയാം ഉഹുദും ഇതേ രൂപത്തിൽ ഉഹുദ് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് നടന്ന ദന്വയ യുദ്ധം മുബാറയിൽ അലിബിൻ നബി ത്വാലിബുറി അള്ളാഹു നഹു അവിടെയും താരായിരുന്നു സുഹാൻ അള്ളാ അപ്പൊ ബദറിലും ഉഹുദിലും രണ്ടിലും ഒരേ രൂപത്തിൽ മുബാറയിൽ പങ്കെടുത്ത ഒരേ ഒരു സുഹാബി അലിബിൻ നബി ത്വാലിബുറ അള്ളാഹു നനഹു ആണ് ശത്രുപക്ഷത്തിൽ നിന്നും അബൂ അബൂസ്ബിൻ അബിത്തൊല്ല അദ്ദേഹം വേണ്ടി മുസ്ലിങ്ങളെ വെല്ലുവിളിച്ചു അബൂ ബിനു അബൂസ്ബിഹ അദ്ദേഹത്തിന്റെ മകൻ നമുക്കറിയാം ഉസ്മാൻ അദ്ദേഹം പ്രസിദ്ധനാണ് നമുക്കറിയാം കബയുടെ കബയുടെ കീ സംരക്ഷകനായിട്ട് കടന്നു വന്ന അദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് മക്കാവിജയവുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം ഉസ്മാൻ ഉസ്മാൻബിൻ തൊല വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള സ്വഹാബിയാണ് അദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് വരുന്നുണ്ട് ആ ഉസ്മാൻ ഉസ്മാൻബിനുടെ പിതാവായിരുന്ന അബൂ അബൂസഅബിൻ അബിത്തൊല്ല അദ്ദേഹം ബദറിൽ മുസ്ലീങ്ങളെ വെല്ലുവിളിച്ച സന്ദർഭത്തിലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ല അലൈഹി സ്വല്ലം ആ യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയച്ചത് അലീബ് നബി തലിബ്റി അള്ളാഹു നഹുവിനാണ് ശക്തമായിട്ടുള്ള യുദ്ധം ദ്വന്വ യുദ്ധം അലീബ് നബി തവാലി അദ്ദേഹവുമായിട്ട് നടത്തുന്നു അവസാന അലി അലിറദി അള്ളാഹുനുവിന്റെ വെട്ടേറ്റ് അദ്ദേഹം നിലം പതിച്ചു എന്നുള്ളത് നിലം പതിച്ച അതായത് തുടയലിന് അദ്ദേഹത്തിന് വെട്ടേറ്റു അദ്ദേഹം നിലം പതിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി വാളോങ്ങിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ അവിറത്ത് വെളിവായ അവസ്ഥയിലാണ് അലീബിൻ നബീത്തു അലാലിബ് അറുലി അള്ളാഹനു കണ്ടത് അതുകൊണ്ട് തന്നെ ആ സന്ദർഭത്തിൽ അലി അലിറലി അള്ളാഹുനു അദ്ദേഹത്തെ വധിക്കാതെ തിരിച്ചു പോന്നു തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള ആളുകൾ ചോദിച്ചു അവർ ദൂരെ നിന്നത് കാണുകയാണ് അവർ ചോദിച്ചു എന്താണ് നിങ്ങൾ അദ്ദേഹത്തെ വധിക്കാതെ വെറുതെ വിട്ട് അലിഹുറീ അഹ്ഹുനു പറഞ്ഞ ആ അവസ്ഥയിൽ എനിക്ക് അദ്ദേഹത്തെ വധിക്കാൻ തോന്നിയില്ല എന്നുള്ള സുഹാൻ അള്ളാഹ് അതാണ് ഉഹുദുമായിട്ട് ബന്ധപ്പെട്ടും അലീബിൻ നബീത്തു അലി അറല്ലി അള്ളാഹുനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന ചരിത്രം പിന്നീട് ഹന്ദക് അതേപോലെ തന്നെ ഹൈബറ് വളരെ പ്രസിദ്ധമായിട്ട് അലീബിൻ അബീത്ത് അലിബുറീല്ലാഹു നൽഹുവിന്റെ ആ ധീരതയെല്ലാം ഹൈബർ യുദ്ധത്തിലാണ് പ്രത്യേകമായിട്ട് നമ്മൾ കാണിച്ചാൽ അതിലേക്ക് നമ്മൾ അടുത്ത ഭാഗത്ത് നമ്മൾ മടങ്ങിയെത്തുന്നതാണ് അള്ളാഹു സുബാഹത്തല പ്രവാചക സുലമയോടൊപ്പം അതേപോലെ തന്നെ സച്ചിരതായിട്ടുള്ള സ്വഭാവത്തിൻ്റെ കൂടെയും നാളെ ഒരുമിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു സുബല നമുക്ക് നൽകുമാറാകട്ടെ റബ്ബന ആത്തിന ഫിദ് ഹസ്സന ഫിലാഹ്രസനത്തും വക്കിന അദാബെന്നാർ റബ്ബന തക്കബൽ മിനസമീൽ അലീം വത്തുബ അലീന ഇന്നക്കാൻത്തു അബ്രഹീം അസ്സലാ വലൈക്കും വറഹമുള്ള